Hallelujah. Jesus, we worship you. അല്പസമയ ഹൃദയങ്ങളെല്ലാം വിട്ടുകൊടുത്തു കർത്താൻ ഒന്ന് ധ്യാനിച്ച് ഹൃദയത്തിനകത്ത് യേശുവിന്റെ മുഖം ഒന്ന് കണ്ടേ. ഹല്ലേലൂയ ഹല്ലേലൂയ എല്ലാ ഹൃദയങ്ങളിലും യേശുവിന്റെ മുഖം. Look to Jesus. Look to Jesus. Your fear will vanish. നിങ്ങളുടെ ഭയങ്ങൾ നിങ്ങളെ വിട്ടുമാറും. Look to Jesus. Your burdens will vanish. നിങ്ങളുടെ ഭാരങ്ങൾ നിങ്ങളെ വിട്ടുമാറും. നിങ്ങളുടെ രോഗങ്ങൾ നിങ്ങളുടെ വിട്ടുമാറും. നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ വീട്ടിൽ മാറും. അവന്റെ നാമത്തിൽ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കിക്കേ. സകല നാമത്തിനും മേലായ നാമം, അത്ഭുതത്തിന്റെ നാമം. യേശുവേ, 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 എൻ യേശുവേ. ഹല്ലേലൂയ. വളരെ ശാന്തമാ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുക. വഴികൾ ഇപ്പൊ തന്നെ തുറക്കുക. ഹീസ് ദ വേ, ഹീസ് ദ ട്രൂത്ത്, ഹീസ് ദ ലൈഫ്. ഹീസ് ദ വേ, ഹീസ് ദ ട്രൂത്ത്, ഹീസ് ദ ലൈഫ്. വഴിയില്ലാത്തടുത്ത് നിന്ന് പകൽ വഴികൾ തുറക്കുക എന്റെ കർത്താവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ജീസസ്, ഹല്ലേലൂയ. ആരാധിച്ചോ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് എല്ലാം മറന്ന് യേശുവിനെ ആരാധിക്കും. കഴിഞ്ഞ കാളുകൾ നിങ്ങളുടെ കർത്താവ് നടത്തി വിധങ്ങൾ ഓർത്ത് നന്ദി പറഞ്ഞു. തകർന്ന സ്ഥാനത്ത് നിന്നെ പണിതെടുക്കാനിടയാത്തൊരു രോഗിയായിരുന്ന സ്ഥാനങ്ങളിൽ സൗഖ്യം നൽകാനിടയാത്തൊരു മനസ്സ് തകർന്ന സ്ഥാനങ്ങളിൽ മനസ്സിനവൻ കരുത്ത് നൽകാനിടയാത്തൊരു ഓ അങ്ങയുടെ മഹാസ്നേഹത്തിന് ആസ്വദിക്കുന്നു. There is no one else like him. There is no one else like him. അവനെ പോലെ മറ്റൊരുവനില്ല. എനിക്ക് വേണ്ടി സ്വന്തം പ്രാണനെ ക്രൂശിൽ യാഗമാക്കി മാറ്റിയിട്ട് സ്വർഗത്തിന്റെ സകല അനുഗ്രഹങ്ങൾക്ക് എന്നെ ഓഹരിക്കാരനാക്കി. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാമോ? നന്ദി പറഞ്ഞേ. Let us pray in the Holy Spirit. അല്പസമയം ആത്മാവിൽ പ്രാർത്ഥിച്ച് വായകളെല്ലാം തുറന്ന്. Let us pray in the Holy Spirit. The mightiness of His glory is moving upon this place. ശക്തിയോടെ പരിശുദ്ധാത്മാവിന്റെ നിറവ്, ക്രിസ്തുവിന്റെ ആത്മാവ്, ജീവിപ്പിക്കുന്ന ആത്മാവ് ഇഹോളനകത്ത് ഓരോരുത്തരുടെ മേലും പരിവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അനുഭവിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. We glorify you, Jesus. We glorify you, Jesus. We glorify you, Jesus. Hallelujah, hallelujah. Hallelujah, hallelujah, hallelujah. Ellavaru aaradhikkam. Alpa samayam karthane mukhathekku nokki samsarichu. Speak to Jesus. Speak to Jesus. Speak to Jesus. Thakarchenu uyarthiyavane. സംസാരിച്ചേ കർത്താവിനോട് പറഞ്ഞു. അപ്പൊ നീ ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് നിൽക്കാൻ കഴിയത്തില്ലായിരുന്നു. ബിക്കോസ് ഓഫ് യു, ബിക്കോസ് ഓഫ് യു, ഐ എം സ്റ്റാൻഡിങ് ഹിയർ. ബിക്കോസ് ഓഫ് യു, ഐ എം സ്റ്റിൽ അലൈവ്. ബിക്കോസ് ഓഫ് യു, ഐ എം ഹീൽഡ്. ബിക്കോസ് ഓഫ് യു, ഐ ഹാവ് റിസീവ്ഡ് ദ ബ്ലെസ്സിംഗ്സ് ദാറ്റ് നോ ഐ ഹാവ് സീൻ, ദാറ്റ് നോ ഇയർ ഹാസ് ഹേർഡ്, ദാറ്റ് നോ ഹാർട്ട് ഹാസ് എവർ ഇമാജിൻഡ്. മനുഷ്യനെ സങ്കല്പിക്കാൻ കഴിയാത്ത നന്മകൾ ഞങ്ങളുടെ ജീവിതങ്ങളിൽ പകർന്നു തന്ന സ്നേഹത്തിന് ആസ്വദിക്കുന്നു. നന്ദി പറഞ്ഞു. കർത്താവിന്റെ വലിയ നിറവിടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ അനുഭവിക്കുക. കർത്താവിന്റെ ശക്തമായ സാന്നിധ്യ ഹൃദയങ്ങളെ തൊടുക. ബലഹീനമായതിന് ബലം നൽകുന്നവൻ, വചനം പറഞ്ഞതിനെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാൻ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എന്ന പകൽ ബലഹീനമായതിന് മേലെല്ലാം ബലം വ്യാപരിച്ചുകൊണ്ടിരിക്കുക. കർത്താവ് നന്ദി നോളം ഞങ്ങൾ ആരാധിക്കുന്നു.
ഞങ്ങളെ നിർത്തിയതിനായ സ്തോത്രം. വൻ കാര്യങ്ങൾ ഇന്ന് പകലിനകത്ത് കർത്താവ് ചെയ്യുന്നതിനായ സ്തോത്രം. യെസ് ലോർഡ്, ഇറ്റ് ഈസ് നോട്ട് എ റെപ്പറ്റീഷൻ ഓഫ് മിറക്കിൾസ്, ഇറ്റ് ഈസ് ഗോയിങ് ടു ബി മിറക്കിൾ. അത്ഭുതങ്ങൾ, കണ്ടിട്ടില്ലാത്ത അത്ഭുതങ്ങൾ, കണ്ടിട്ടില്ലാത്ത ദൈവാത്മാവിന്റെ ശക്തിയുടെ നിറവും ഓരോ ശരീരങ്ങളിൽ നിന്ന് പകൽ വെളിപ്പെടാൻ പോകുന്നതിനായി ശ്രദ്ധിക്കുന്നപ്പ. We are expecting great things from you because of your greatness is moving in this place. Hallelujah. സ്തോത്ര പിതാവേ, യേശുവിന്റെ നാമത്തിൽ നന്ദി പറയുന്നു. Hallelujah. Hallelujah. Amen. സ്തോത്രം. യേശുവിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അമേൻ. നമുക്ക് ആ പ്രഖ്യാപനം ധൈര്യത്തോടെ ഏറ്റുപറയാം. അനേകായിരക്കണക്കിന് ജനങ്ങൾ വിടുവിക്കപ്പെട്ട ദൈവത്തിൻ്റെ വചനമാണ് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. വചനം ജഡമായി തീർന്നു എന്ന വചനത്തിൽ പറയുന്നത് പോലെ നമ്മിൽ നിന്ന് പുറപ്പെടുന്ന വചനം ജഡമായി ഈ ദേശത്ത് പ്രവർത്തിക്കുവാൻ, നമ്മുടെ കുടുംബങ്ങളിൽ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം വിശ്വാസത്തോടെ നമ്മൾ ഏറ്റുപറയുമ്പോൾ വാസ്തവമായി നമ്മുടെ കുടുംബങ്ങൾ വിടുവിക്കപ്പെടും, നമ്മുടെ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടും, ദേശം വിടുവിക്കപ്പെടും, ദൈവത്തിൻ്റെ മഹത്വം ദേശം അറിയും. അമേൻ. ധൈര്യത്തോടുകൂടെ നമുക്ക് പറയാം, യേശു എനിക്ക് വേണ്ടി സകലവും കാൽവരി ക്രൂശിൽ ചെയ്തു കഴിഞ്ഞു, സകലവും കാൽവരി ക്രൂശിൽ ചെയ്തു കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു, എന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശുവിനെ ഉള്ളത്തിൽ സ്വീകരിച്ച ഞാൻ, യേശുവിനെ ഉള്ളത്തിൽ സ്വീകരിച്ച ഞാൻ ദൈവപൈതലായി തീർന്നിരിക്കുന്നു, ദൈവപൈതലായി തീർന്നിരിക്കുന്നു. യേശുവിലുള്ള വിശ്വാസത്തിൽ, യേശുവിലുള്ള വിശ്വാസത്തിൽ ഞാൻ നീതിമാനും, ഞാൻ നീതിമാനും പരിപൂർണനുമായി തീർന്നിരിക്കുന്നു, പരിപൂർണനുമായി തീർന്നിരിക്കുന്നു. ഞാൻ വിശുദ്ധനായതല്ല, ഞാൻ വിശുദ്ധനായതല്ല, യേശു എന്നെ വിശുദ്ധനാക്കിയതാണ്, യേശു എന്നെ വിശുദ്ധനാക്കിയതാണ്. എന്റെ വിശുദ്ധി ശ്രമമല്ല, എന്റെ വിശുദ്ധി ശ്രമമല്ല, സത്യത്തിന്റെ ഫലമാണ്, സത്യത്തിന്റെ ഫലമാണ്. എന്റെ രോഗം, എന്റെ രോഗം യേശുവിന്റെ ശരീരത്തിൽ, യേശുവിന്റെ ശരീരത്തിൽ യേശു വഹിച്ചതിനാൽ, യേശു വഹിച്ചതിനാൽ ഞാൻ രോഗിയാവുകയില്ല, ഞാൻ രോഗിയാവുകയില്ല. യേശുവിനെ ഉയർപ്പിച്ച ശക്തി, യേശുവിനെ ഉയർപ്പിച്ച ശക്തി എന്നിൽ വസിക്കുന്നതിനാൽ, എന്നിൽ വസിക്കുന്നതിനാൽ എന്നിൽ ജീവന്റെ സമൃദ്ധിയും, എന്നിൽ ജീവന്റെ സമൃദ്ധിയും ദിവ്യാരോഗ്യവുമുണ്ട്, ദിവ്യാരോഗ്യമുണ്ട്. ദാരിദ്ര്യത്തിന്റെ ശാപം, ദാരിദ്ര്യത്തിന്റെ ശാപം യേശു ചുമന്നതിനാൽ, യേശു ചുമന്നതിനാൽ യേശുവിൽ, യേശുവിൽ ഞാൻ സമ്പന്നനായിരിക്കുന്നു, ഞാൻ സമ്പന്നനായിരിക്കുന്നു. യേശുവിനാൽ, യേശുവിനാൽ സ്വർഗത്തിലെ, സ്വർഗത്തിലെ സകല അനുഗ്രഹങ്ങളുടെയും, സകല അനുഗ്രഹങ്ങളുടെയും അവകാശിയായി ഞാൻ തീർന്നിരിക്കുന്നു, അവകാശിയായി ഞാൻ തീർന്നിരിക്കുന്നു. സൽപ്രവർത്തിക്കായി ഞാൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു, സൽപ്രവർത്തിക്കായി ഞാൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഭൂമിയുടെ അറ്റത്തോളം, ഭൂമിയുടെ അറ്റത്തോളം സുവിശേഷം അറിയിക്കുവാൻ, സുവിശേഷം അറിയിക്കുവാൻ യേശു എന്നെ നിയമിച്ചിരിക്കുന്നു, യേശു എന്നെ നിയമിച്ചിരിക്കുന്നു. അടുത്ത പ്രഖ്യാപനം അതിശക്തമായി നാം വിളിച്ചു പറയേണ്ടതാണ്. ആമേൻ. സ്തോത്രം. പാമ്പുകളെയും, പാമ്പുകളെയും തേടുകളെയും, തേടുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും, ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാനും, ചവിട്ടുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും, ഭൂതങ്ങളെ പുറത്താക്കുവാനും രോഗികളെ സൗഖ്യമാക്കുവാനും, രോഗികളെ സൗഖ്യമാക്കുവാനും മരിച്ചവരെ ഉയർപ്പിപ്പാനും, മരിച്ചവരെ ഉയർപ്പിപ്പാനും അങ്ങനെ അത്ഭുതങ്ങൾക്കും, അങ്ങനെ അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കും, അടയാളങ്ങൾക്കും വിവിധ വീര്യ പ്രവൃത്തികൾക്കുമായി, വിവിധ വീര്യ പ്രവൃത്തികൾക്കുമായി യേശു എന്നെ, യേശു എന്നെ അധികാരപ്പെടുത്തിയിരിക്കുന്നു, അധികാരപ്പെടുത്തിയിരിക്കുന്നു. ഒന്നും, ഒന്നും ഒരിക്കലും, ഒരിക്കലും ഒരു ദോഷവും, ഒരു ദോഷവും എനിക്ക് വരുത്തുകയില്ല, എനിക്ക് വരുത്തുകയില്ല. എല്ലായിടത്തും, എല്ലായിടത്തും എല്ലായ്പ്പോഴും, എല്ലായ്പ്പോഴും യേശു ക്രിസ്തുവിൽ, യേശു ക്രിസ്തുവിൽ ഞാൻ പൂർണ്ണ ജയാളിയായിരിക്കുന്നു, ഞാൻ പൂർണ്ണ ജയാളിയായിരിക്കുന്നു. എല്ലായിടത്തും, എല്ലായിടത്തും എല്ലായ്പ്പോഴും, എല്ലായ്പ്പോഴും യേശു ക്രിസ്തുവിൽ, യേശു ക്രിസ്തുവിൽ ഞാൻ പൂർണ്ണ ജയാളിയായിരിക്കുന്നു, ഞാൻ പൂർണ്ണ ജയാളിയായിരിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ആമേൻ. താങ്ക് യു ജീസസ്, ആമേൻ. Father, we thank you, Jesus. Hallelujah. കർത്താവെ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ പ്രഭാതത്തിൽ അങ്ങയുടെ മുഖം അന്വേഷിപ്പാൻ നൽകിയ വലിയ കൃപയ്ക്കായിട്ട് നന്ദി. കടത്തി കൊണ്ടുവന്ന ജീവിതങ്ങൾക്കായിട്ട് നന്ദി പറയുന്നു. വഴിയാത്രകളായിരിക്കുന്നവർക്ക് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് അവിടുത്തെ വലിയ മഹത്വവും വീര്യവും ഞങ്ങൾ അനുഭവിക്കട്ടെ. ധാരാളം കൃപകൾ അനുഭവിക്കുന്ന മിനിറ്റുകളായിട്ട് കർത്താവ് ഇതിനെ തീർക്കുന്നതിനായിട്ട് നന്ദി. ഹല്ലേലൂയ. ഞങ്ങളെ യേശുവിൽ അവകാശിയാക്കി യജമാനന്മാരാക്കി മാറ്റിയ യേശുവിൽ ഞങ്ങളെ അവകാശികളാക്കി യജമാനന്മാരാക്കി മാറ്റിയതിനായിട്ട് നന്ദി കർത്താവേ. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. സ്വന്തം പുത്രനെ ആദരിക്കാതെ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നതിനായിട്ട് നന്ദി കർത്താവേ. He didn't spare his own son but gave him to us. Thank you for that. Hallelujah. Hallelujah.
തേജസ്കരിച്ചതിനായിട്ട് നന്ദി കർത്താവേ. Thank you for glorifying us. ഓ വിളിച്ചവരെ നീതീകരിച്ചതിനായി നന്ദി കർത്താവേ. Thank you for making us righteous. മുൻനിയമിച്ചവരെ വിളിച്ചതിനായിട്ട് നന്ദി കർത്താവേ. Thank you that you called the predestined. ഇത് സംബന്ധിച്ച് എന്ത് പറയണ്ടു? ദൈവം ഞങ്ങൾക്ക് അനുകൂലമായി എന്നല്ലാതെ എന്ത് പറയണ്ടു? ഹല്ലേലൂയ. God is for us. ഓ thank you Jesus. പുത്രനിലൂടെ ഞങ്ങൾക്ക് നൽകി തന്ന എല്ലാ ഉപകാരങ്ങൾക്കായിട്ട് നന്ദി കർത്താവേ. Thank you for all your blessings. Thank you Jesus. ഹല്ലേലൂയ. ഇന്ന് വലിയ കാര്യങ്ങൾ അനുഭവിപ്പാൻ ഞങ്ങൾക്ക് തരുന്ന കൃപയ്ക്കായിട്ട് നന്ദി കർത്താവേ. Thank you for the grace that you're Jesus, giving us. ഓ ജീസസ് അക്ഷരാർത്ഥത്തിൽ എല്ലായിടത്തും ആ community of grace, ആ കൃപയുടെ സമൂഹം എഴുന്നേറ്റ് വരുന്നതിനായിട്ട് നന്ദി കർത്താവേ. Thank you for the community of Bristol grace. ബ്രിസ്റ്റോളിൽ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ബ്രിസ്റ്റോളിലായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ ബ്രിസ്റ്റോളിലും ആ ഗ്രേസ് കമ്മ്യൂണിറ്റി ബിൽഡ് അപ്പ് ആവട്ടെ. ഹല്ലേലൂയ. ഒരു സഭയല്ല, ഒരു സമൂഹം എഴുന്നേൽക്കട്ടെ. ഒരു സമൂഹം എഴുന്നേൽക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഒരു സമൂഹം എഴുന്നേൽക്കട്ടെ. വലിയ കമ്മ്യൂണിറ്റി റിഫോർമേഷൻ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. കമ്മ്യൂണിറ്റി ബി അണ്ടർ ഗ്രേസ് ഓഫ് ഗോഡ്. ഓ ഹല്ലേലൂയ. അതിനുവേണ്ടി അവിടുത്തെ കൃപ പകരുന്നതിനായിട്ട് നന്ദി കർത്താവേ. ആ കൃപ പകരുന്നതിനായിട്ട് നന്ദി കർത്താവേ. നന്ദി പറയുന്നു, നന്ദി പറയുന്നു. ആരാധന, അങ്ങേക്ക് ആരാധന. കരങ്ങൾ ഉയർത്തിക്കൊണ്ടെന്ന് പറഞ്ഞ് യേശുവിൻ ആരാധന, യേശുവിൻ ആരാധന, യേശുവിൻ ആരാധന. അധരം തുറന്നെന്ന് പറഞ്ഞ് ആരാധന, 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 ആരാധന. യേശുവിന് മാത്രം ആരാധന, യേശുവിന് മാത്രം ആരാധന, യേശുവിന് മാത്രം ആരാധന. യേശു മാത്രം സ്തുതികൾക്ക് യോഗ്യൻ. യേശുവിനെ പോലെ വേറെ ആരുമില്ല. യേശു, 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 യേശു. ആ നാമത്തെ ഉയർത്തിക്കാട്ടെ. ആ നാമത്തെ ഒന്ന് അധരത്തിൽ ഉയർത്തിക്കാട്ടെ. യേശു, യേശുവിൻ ആരാധന, യേശുവിൻ ആരാധന. രണ്ട് കരങ്ങളെ ഉയർത്തിക്കൊണ്ട് യേശുവിൻ ആരാധന, യേശുവിൻ ആരാധന, യേശുവിൻ ആരാധന, യേശുവിൻ ആരാധന, യേശുവിന് മാത്രം ആരാധന, യേശുവിന് മാത്രം ആരാധന. ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്. യേശുവിന് മാത്രം ആരാധന, യേശുവിന് മാത്രം സ്തുതി, യേശുവിന് മാത്രം മഹത്വം, യേശുവിന് ആരാധന. യേശു മാത്രം ആരാധനയ്ക്ക് യോഗ്യൻ, യേശു മാത്രം ആരാധനയ്ക്ക് യോഗ്യൻ. ഓ യു ആർ ഓൺലോൺ ഈസ് വർദി ടു ബി പ്രൈസ്ഡ്. ഓ രബഹസ്യ ധരിമീനിയ ധോ ലോ 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 മോഹർഷ്യ ധേ ധാന ധോ നമാസിയ ധാ ഹോ രമാനേ രമോധോ രമേ ധേ രേ രേ രേ. ഓ അങ്ങേക്ക് ആരാധന. ലാ 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 ശീന രോ രോ മസേ. അങ്ങേക്ക് ആരാധന, അങ്ങേക്ക് ആരാധന, അങ്ങേക്ക് ആരാധന. ഓ വി വർഷിപ് യു, വി വർഷിപ് യു, വി വർഷിപ് യു, വി വർഷിപ് യു, വി വർഷിപ് യു. അങ്ങേക്ക് ആരാധന, അങ്ങേക്ക് ആരാധന. യെസ് 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 യെസ്. കരങ്ങളെ അടിച്ചുകൊണ്ട് ചില മിനിറ്റുകൾ യേശുവിൻ ആരാധന കൊടുത്താട്ടെ. കരങ്ങളെ അടിച്ചുകൊണ്ട് ചില മിനിറ്റുകൾ യേശുവിൻ ആരാധന കൊടുത്താട്ടെ. സാധു നമോ ഹോ ഹോ. ഹേ ആരാധന ലാ 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 ജീ ലാ 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 ഹാ ലാ 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 മാസേ. യേശുവിൻ ആരാധന, യേശുവിൻ ആരാധന. ആരാധന, 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 ആരാധന. യേശുവിൻ ആരാധന. ഓ കരങ്ങളെ അടിച്ചുകൊണ്ട് ആരാധന, കരങ്ങളെ ചേർത്ത് അടിച്ചുകൊണ്ട് ആരാധന. മനസ്സ് തുറന്നുകൊണ്ട് ആരാധന, ഹൃദയം തുറന്നുകൊണ്ട് ആരാധന, അധരം തുറന്നുകൊണ്ട് ആരാധന. സ്തുതികൾക്ക് യോഗ്യനാരാധന, പരിശുദ്ധനായവനാരാധന, ദേവാദി ദേവനാരാധന, കർത്താദി കർത്തനാരാധന, പരിശുദ്ധനായവനാരാധന, യേശുവിനാരാധന. ആരാധന, 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 ആരാധന. ഓ ഹല്ലേലൂയ, 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 ഹാലേ ഹാലേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന. ഓ ഹല്ലേലൂയ, ആരാധന, ഹല്ലേലൂയ, ആരാധന, ഹല്ലേലൂയ, ആരാധന, ലാ 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 ശേലേ ലേ ലേ, ഹല്ലേലൂയ, ആരാധന, ഹാലാ ലാ 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 ലാ, ഹല്ലേലൂയ, 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 ആരാധന, ആരാധന. സോ ധോ നോ നോ മേ സേ Bhadena lala se premenia todo mon shikere ape he he he
ആരാധന 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 സ്തുതികൾക്ക് യോഗ്യൻ ആരാധന കർത്താവേ കർത്തൻ ആരാധന പരിശുദ്ധനായവൻ ആരാധന പരിശുദ്ധി നിന്നോണ്ട് ആരാധന നാഥി ഹല 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 ആരാധ ഹേ ആരാധന പരിശുദ്ധനേ കർത്താവേ ദേവാദി ദേവനേ ലോർഡ് ഓഫ് ലോർഡ്സ് പരിശുദ്ധനായവനേ ഹോളി വൺ ലാ 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 ഹേ ഗിവ് യു ഗ്ലോറി ആ ഹാ ഹേ ഗിവ് ആരാധന വി ഗ്ലോറിഫൈ യു ഓ വി ഗ്ലോറിഫൈ യു ദോ പകൽ ഫുൾ ഓഫ് ഗ്രേസ് Oh. Oh Jesus hallelujah Parishuddhi ninnond aaradhana parishuddhanayavan aaradhana parishuddhanaakkiyathu kond aaradhana Thank you that you pariboornanaakkiyavan aaradhana avakashi aakkiyavan aaradhana the one who has given us the hair yajamanan aakhyadanaita aaradhana glory to the god who's made us parishuddharayavana aaradhana devadi devana aaradhana parishuddhi ninnondu aaradhana kartadi kartane aaradhana devadi devana aaradhana devadi devana aaradhana rajadi rajana aaradhana rajadi rajana aaradhana parishuddhanayana aaradhana parishuddhanayana aaradhana kattadi kattane aaradhana kattadi kattane aaradhana devadi devana aaradhana കർത്താവേ അങ്ങേക്ക് ആരാധന മനസ്സും ശരീരവും ഹൃദയവും വിട്ടു തന്നുകൊണ്ട് അങ്ങേക്ക് ആരാധന കരങ്ങളെ ഉയർത്താൻ ഞങ്ങൾ തയ്യാറാണ് തുള്ളിച്ചാടുവാൻ ഞങ്ങൾ തയ്യാറാണ് യേശു ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കായിട്ട് എന്ത് പ്രതിപകാരം ചെയ്യുമെന്ന് ഞങ്ങൾക്കറിയില്ല ഞങ്ങളുടെ കണ്ണുകളെ അങ്ങ് തുറക്കുന്നതിനായി നന്ദി ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ അങ്ങ് തുറക്കുന്നതിനായി അങ്ങയുടെ വചനത്തിന്റെ ആഴങ്ങൾ ഞങ്ങളെ അറിയിക്കുന്നതിനായിട്ട് നന്ദി ഉദ്ധാരണത്തിന്റെ അഭിഷേകം ഞങ്ങളുടെ മേൽ പകരുന്നതിനായിട്ട് നാലഞ്ച് പേർക്ക് കരം കൊടുത്ത് നല്ല ചിരിച്ചോണ്ട് പറ നിങ്ങളെ പോലെ അനുഗ്രഹിക്കപ്പെട്ടവരില്ല കർത്താവിന്റെ സന്നിധിയിൽ ഇരുന്നാട്ടെ So position in Christ Galatians chapter 4 we're going to be talking about Galatians 4 that's the position in Christ ഞാൻ ഇന്നലെ വിശദീകരണം ആരംഭിച്ചപ്പോൾ പറഞ്ഞു കൊടുത്തുന്ന ഇന്ന് ഞാൻ പിന്നെയും ആരംഭിക്കുകയാണ് I'm continuing from what I said yesterday മൂന്ന് പദങ്ങളാണ് പ്രധാനപ്പെട്ട മൂന്ന് നാല് അധ്യായത്തിൽ നിന്ന് നിങ്ങൾ നോട്ടീസ് ചെയ്യേണ്ടത് അതിൽ ഒന്നാമത്തെ പദം വാഗ്ദത്തം എന്ന പദമാണ് The first thing is promise രണ്ടാമത്തെ പദം അവകാശം എന്ന പദമാണ് The second is being a heir മൂന്നാമത്തെ പദം പ്രതിഫലം എന്ന പദമാണ് Third is rewards Hallelujah അവകാശം വാഗ്ദത്തം അവകാശം പ്രതിഫലം ഒന്ന് ചേർന്ന് പറയാമോ വാഗ്ദത്തം promise അവകാശം ഇൻഹെറിറ്റൻസ് ആ പ്രതിഫലം ഒന്ന് ചേർന്ന് പറഞ്ഞേ വാഗ്ദത്തം സേ ടുഗദർ പ്രോമിസ് അവകാശം ഇൻഹെറിറ്റൻസ് പ്രതിഫലം റിവാർഡ്സ് ഹല്ലേലൂയ വാഗ്ദത്തം ദൈവം കൊടുത്തിരുന്നത് ന്യായപ്രമാണത്തിന്റെ കീഴിൽ വാഗ്ദത്തങ്ങൾ അല്ലായിരുന്നു കൊടുത്തിരുന്നത് എന്നും എന്നാൽ വിശ്വാസത്തിന്റെ കീഴിൽ ദൈവം വാഗ്ദത്തങ്ങളായിരുന്നു കൊടുത്തിരുന്നു എന്നതുമാണ് മൂന്നാം അധ്യായത്തിന്റെ അവസാന ഭാഗം So in Galatians 3 we know that the promises were given not under the law but under grace
എവിടെങ്കിലും ദൈവം വാഗ്ദത്തം പറയുന്നെങ്കിൽ അത് ലോയുടെ ബേസിൽ നിന്നുകൊണ്ടല്ല ദൈവം പറഞ്ഞുകൊണ്ടിരുന്നിട്ടുള്ളത്. Whenever God gives a promise, it is not based under the law. ലോയുടെ കീഴിൽ വാഗ്ദാനങ്ങളില്ല, വാഗ്ദത്തങ്ങളില്ല. If you obey, നീ അനുസരിച്ചാൽ ഞാൻ നിനക്ക് തരാം. കണ്ടീഷൻസേ ഉള്ളൂ, അല്ലാതെ പ്രോമിസസ് ഇല്ല. Under the law there are no promises, there are only conditions. If you do this, you will get the rewards. Hallelujah. എന്നാൽ before the law, ന്യായപ്രമാണത്തിന് മുമ്പ് തന്നെ വാഗ്ദത്തത്താലുള്ള അനുഗ്രഹം എന്നത് ദൈവം ഒരുക്കിയിരുന്നു. But before the law, God had already arranged the righteousness according to the promise. Abrahamine devam vaagdatham kodutathu Abrahaminte ee cheythu nokkittallayirunnu devam thante nilavarathil ninnayirunnu Abrahaminode promise. God gave a promise to Abraham not seeing what he did but standing on God's level. He gave a promise to Abraham. Ningal ആദ്യമേ എന്റെ കൂടെ മൂന്നാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിലേക്ക് വരിക. Galatians 3:12 says, മൂന്നാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം, ന്യായപ്രമാണത്തിനോ വിശ്വാസം അല്ല ആധാരമായിരിക്കുന്നത്, അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കും എന്നുണ്ടല്ലോ. And the law is not of faith, but he that does these things shall live by them. ദേവയ ഗലാത്യർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം നോക്കുക. ന്യായപ്രമാണത്തിനകത്ത് വിശ്വാസം അല്ല വർക്ക് ഔട്ട് ചെയ്തുകൊണ്ടിരുന്നത്. Under the law it's not faith which works. ഹല്ലേലൂയ. പിന്നെ എന്തായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്? So what was working under the law? നിങ്ങളുടെ പ്രവൃത്തിയായിരുന്നു അവിടെ പ്രാധാന്യം. It is your efforts or your work which works under the law. എന്നാൽ ദൈവം അബ്രഹാമിനോട് വാഗ്ദാനങ്ങൾ ചെയ്തു. But God had given promises to Abraham. വേഗത്തിൽ എൻ്റെ കൂടെ 16-ാമത്തെ വാക്യത്തിലേക്ക് വന്നാട്ടെ. Chapter 3 verse 16. എന്നാൽ അബ്രഹാമിന് അവന്റെ സന്തതിക്ക് വാഗ്ദാനങ്ങൾ ലഭിച്ചു. സന്തതികൾക്ക് എന്ന് അനേകരെ കുറിച്ചല്ല, തന്റെ സന്തതിക്ക് എന്ന് ഏകനെ കുറിച്ച് അത്രേ പറഞ്ഞത്, അത് ക്രിസ്തു തന്നെ. Now to Abraham were the promises spoken, and to his seed. He said not, and to the seeds as of many, but as of one. That's a seed which is Christ. ഞാൻ പറയുന്ന ചിന്ത നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ 3-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം അടിവരയിട്ട് ചിന്തിച്ചാട്ടെ. 3:18. അവകാശം ന്യായപ്രമാണത്താൽ എങ്കിൽ വാഗ്ദത്തത്താൽ അല്ല. If the inheritance is of the law, it is no more a promise. വാഗ്ദത്തത്താലെങ്കിൽ അവകാശത്താലല്ല, അവകാശത്താലെങ്കിൽ വാഗ്ദത്തത്താലല്ല. അബ്രഹാമിന് ദൈവം അത് വാഗ്ദാനം മൂലം നൽകി. But God has granted it to Abraham by promise. ദൈവം അബ്രഹാമിനെ അനുഗ്രഹിച്ചത് വിശ്വാസത്താലായിരുന്നു. He blessed Abraham because of his faith. ദൈവം അബ്രഹാമിന് ഒരു വാഗ്ദാനം നൽകിയിരുന്നു, അത് അബ്രഹാം ചെയ്തതിനെ ബേസ് ചെയ്തുള്ള വാഗ്ദാനമല്ലായിരുന്നു. God had given a promise to Abraham which is not based on the works he did. ആ വാഗ്ദാനം ഒരു സന്തതിയിൽ നിവർത്തിയാകുന്ന വാഗ്ദാനമായിരുന്നു. He said the promise would be fulfilled in a seed. സന്തതികൾക്കുള്ള വാഗ്ദത്തമല്ലായിരുന്നു, പിന്നെ ഒരു സന്തതിക്ക് ഉള്ള വാഗ്ദത്തമായിരുന്നു. But the promise was to one seed. 16-ാം വാക്യത്തെ നോക്കി. അബ്രഹാമിനും അവന്റെ സന്തതിക്കും വാഗ്ദാനം, സന്തതികൾക്ക് എന്ന് അനേകരെ കുറിച്ചല്ല, നിന്റെ സന്തതി എന്ന് ഏകനെ കുറിച്ച് അത്രേ പറഞ്ഞത്, അത് ക്രിസ്തു തന്നെ. Galatians 3:16 says the promises spoken were to the seed, not to the seeds, and that seed is Christ. Santadi enna Abrahaminodu paranjathu Yeshuvine kurichana. The seed which was spoken to Abraham was Christ. So Abraham anugrahikkappettathu Yeshuviludeyana. So Abraham was blessed through Christ. Yeshuvilulla vishwasathalana Abraham anugrahikkappettathu. So Abraham was blessed based on his faith in Oru Christ. Oru santadiyiludeyana vaagdanam devam koduthathu. The promise came through a seed. ആ സന്തതി യേശു ആയിരുന്നു. And that person was Jesus. ആ സന്തതിയിലൂടെയാണ് അബ്രഹാം അനുഗ്രഹിച്ച മുഴുവൻ അനുഗ്രഹങ്ങൾ. He got all the blessings through that seed which was Christ. ഇന്നും അന്നും ദൈവം അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. It's the same thing which is being done today as well. ദൈവം വാഗ്ദാനം കൊടുക്കുന്നതെല്ലാം തന്റെ സന്തതി വഴിയായിട്ടാണ്. He gives all the promises through his son. സന്തതിയാണ് വാഗ്ദാനത്തിന്റെ നിദാനം. He is the basis of the promise. Sakala anugrahangalude nidanam santadi ayirunnu. It was a son who was the basis of all the blessings and promises. Aa santadigal enna aashayam koduthatte illa. Abrahamine makkal undayirunnu, pakshe adil oruthane pole nokkittalla anugraham koduthathu. Pinne santadiye nokkittayirunnu, aa santadiyude per Yeshu ennayirunnu. Abraham had sons, but the promises were given not for the son, not based on the sons, but the seed which is Christ. Abraham ന്യായപ്രമാണത്തിന്റെ കീഴിൽ വാഗ്ദാനത്തെ പ്രാപിച്ച ആളല്ല. Abraham was not the person who received the promise under the law. അബ്രഹാമിനെ കൊടുത്ത വാഗ്ദാനത്തിനകത്ത് ഒരു സന്തതിയിലൂടെയായിരുന്നു ഇത് മുഴുവൻ വന്നു ചേരുമെന്ന് പറഞ്ഞു. So he said the promise to Abraham was through a seed which is Christ.
Christ. അത് യേശുവായിരുന്നു ആ സന്തതി. And that seed was Christ. 16-ാമത്തെ വാക്യം നിങ്ങൾ നോക്കുക. നിന്റെ സന്തതിക്ക് എന്ന് ഏകനെ കുറിച്ചാണ് പറഞ്ഞത്. 3:16 says the seed which is Christ. ഫുൾ ന്യായപ്രമാണവും ഈ സന്തതിയെ നോക്കിയിരിക്കുകയായിരുന്നു. The law was looking to the seed or the person. ഓക്കേ, 17-ാമത്തെ വാക്യം നോക്കി. ഞാൻ പറയുന്നതിന്റെ താൽപര്യമോ, 430 ആണ്ട് കഴിഞ്ഞിട്ടുണ്ടായ ന്യായപ്രമാണം വാക്തത്വത്തെ നീക്കുവാൻ തക്കവണ്ണം അത് ദൈവം മുമ്പുകൂട്ടി ഉറപ്പാക്കിയ നിയമത്തെ ദുർബലമാക്കുന്നില്ല. അവകാശ ന്യായപ്രമാണത്താലെങ്കിൽ വാഗ്ദത്താനല്ല, അബ്രഹാമിന് ദൈവം അത് വാഗ്ദാനം മൂലം നൽകി. എന്നാൽ ന്യായപ്രമാണം എന്തിന്? വാഗ്ദത്തം ലഭിച്ച സന്തതി വരുവോളം. അടിവരയിടുക പദത്തിന്, വാഗ്ദത്തം ലഭിച്ച സന്തതി വരുവോളം. So Galatians 3:19 says, then what then is the law? It was added because of transgressions till the seed should come to whom the promise has been made. Yes, hallelujah. Vaagdanam paranja sandathi varuvolam lenghana nimittam kooti cherkappettadana nyaya pramanam. The law was given because of the transgressions till the seed should come to whom the promise has been made. Nyaya pramanathile muluvan kalpanagalu nokikondirunnathu ee kalpane anusarikkunna sandathiyayirunnu. The law was looking to the son who would come to fulfill the commands of the law. 430 varshathile 273 iladhigam thalamuragalil oralku polum idu fulfill cheyan pattilla. Over 430 years nobody could fulfill it. Hallelujah. 273 iladhigam thalamuragal idu fulfill cheythu. 273 generations could not fulfill the law. കാരണം ഇത് ഫുൾഫിൽ ചെയ്യാൻ അവർക്ക് പറ്റുകയില്ല. Because they couldn't fulfill the law. കാരണം ഈ പ്രോമിസ് പറഞ്ഞപ്പോൾ ഒരുവൻ വന്ന് ഫുൾഫിൽ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. When the promise was made, it was said there was one who would come to fulfill the law. ദൂതന്മാർ മുഖാന്തരം മധ്യസ്ഥന്റെ കയ്യിൽ ന്യായപ്രമാണമാകുന്ന ഒന്നാം കൽപ്പനയെ കൊടുത്തു വിട്ടപ്പോഴേ പറഞ്ഞിരുന്നു ഇതൊരു സന്തതി വരുവോളമേ ഉള്ളൂ. So when the law was given through the angels to Moses, it was already said this is only till the seed came. മധ്യസ്ഥന്മാരുടെ കയ്യിൽ ദൂതന്മാർ മുഖാന്തരം കൊടുത്തു വിട്ടതായിരുന്നു ന്യായപ്രമാണം. The law was given to the mediator through the angels. ആ full law ഒരു സന്തതിയെ ആ സീഡിന്റെ വരവിനു വേണ്ടി കാത്തിരിക്കുകയാണ്. The law was waiting for the seed or the son to come. ഇതിന്റെ കണ്ടിന്യൂഷൻ ആണ് 4:4 ഗലാത്യലേഖനകാരൻ വിശദീകരിക്കുന്നത്. So this is a continuation in Galatians 4. ഒരു സന്തതിയെ മുഴുവൻ ന്യായപ്രമാണവും നോക്കിക്കൊണ്ടിരുന്നു. The law was looking towards a seed. ഓരോരോ ലംഘനത്തിനും അതത് പ്രതിഫലം വാങ്ങിക്കൂട്ടിയ ആ വലിയ സമൂഹം ഒരു സന്തതിയെ നോക്കിക്കൊണ്ടിരുന്നു. The law was looking forward to look at the seed who was to come. ഫുൾഫില്ല് ചെയ്യുന്ന ഒരു സന്തതിയെ നോക്കിക്കൊണ്ടിരുന്നു. The seed or the son which would fulfill the law. നിങ്ങൾ ഇവിടെ അടിവരയിട്ട വാക്യങ്ങളുടെ കൂട്ടത്തിൽ ഒരു വാക്കുകൂടെ നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമെന്ന് ഞാൻ ചിന്തിക്കുന്നു. ചെയ്യുന്ന മനുഷ്യൻ അതിനാൽ ജീവിക്കും. So the man who does these things shall live by them. Hallelujah. Cheyunavan ente neediman vishwasathal jeevikkum. 12-aamathe vaakyam noike nyaya pramanathino vishwasam alla aadharam aayirikkunnathu adu cheyunavan. Galatians 3:12 says the law is not of faith but he that does these things shall live by them. Full law മുഴുവൻ ന്യായപ്രമാണം ഈ ചെയ്യുന്ന മനുഷ്യനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. The whole law was looking forward to the person who was doing it. ചെയ്യാത്ത മനുഷ്യന്മാരുടെ പരാജയമായിരുന്നു പഴയ നിയമ താളുകളിൽ നമ്മൾ കണ്ടത്. In the law you can see the failure of people who could not do them. ട്രൈ ചെയ്തവരുടെ വീഴ്ചയായിരുന്നു നിങ്ങൾ. It was the failure of the people who were trying to come. മധ്യസ്ഥന്റെ കൈ കൊടുത്തുവിട്ട ന്യായപ്രമാണം ചെയ്യുന്ന മനുഷ്യനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. The law which was given through the mediator was looking for the person to fulfill the law. വാഗ്ദാനത്തിന്റെ സന്തതിയെ. It was the seed of promise. Promised seed ne nokikondirikkaya. The promised seed, the law was waiting for the promised seed. Aa promised seed vera aaru allayirunnu nammude kartava Yeshu aayirunnu. That promised seed was Christ Jesus. Hallelujah. Aa seed ay vanna sandathi vannu cheyanulladu cheythu adana cross il avadunu paranjathu it is finished njan cheyanulladu cheythu kazhinju. So the seed came and that was Jesus. That is why he said on the cross it is finished. Cheyunnavan adinal jeevikkum nu paranju Yeshu vannu cheythu ennittu ningalodu ennodum paranju അത് വിശ്വസിച്ച് ജീവിച്ചു. So Christ came and did it and he said live according to what I have done in faith. 430 വർഷം മുമ്പേ നൽകപ്പെട്ട നിയമത്തിനകത്ത് നീതീകരണം പ്രാപിക്കാൻ ആഗ്രഹിച്ചിട്ട് പറ്റാത്ത സമൂഹം എങ്ങനെ നീതിമാന്മാരാകുമെന്ന് ചോദിച്ചപ്പോൾ വചനം അവിടെ തന്നെ എഴുതി വെച്ചു, നീതിമാൻ ജീവിക്കുന്നത് വിശ്വാസത്താലാണ്. എല്ലാവരും ചിന്തിച്ചത് എങ്ങനെയാണ് ഇനി വിശ്വാസത്താൽ ജീവിക്കുന്നത്? ഒരു സന്തതി വന്ന് ഇതിനെ ഫുൾഫിൽ ചെയ്യും. ആ സന്തതിയെ വിശ്വസിക്കുന്നവൻ ആ വിശ്വാസത്താൽ ജീവിക്കുമെന്നത്രേ അന്നേ എഴുതി വെച്ചത്. So even in the law it was written there would be a seed which would come and that was Christ. People who believed in him, they said the righteous shall live by faith. Yes.
righteousness live by faith ennallathu pudhiya niyamathil paranjirikkunna aashayangal ubari paliya niyamathile paranjirunna aashayamaana. So it is already said in the Old Testament that the righteous shall live by faith. Cheythu jeevicho enna aashayathil thanne vishadheekarichathaanu oruvan vannu cheyyum ennathu. So the man who does these things shall live by them. In the same concept they said there would be one person who comes to fulfill these things. Aal vannu aal cheythu and he has done it. ആളിൽ വാഗ്ദാനം നിവൃത്തിയായി. Now in him the promise is fulfilled. അബ്രഹാമിനോട് കൊടുത്ത മുഴുവൻ വാഗ്ദാനവും ആ വ്യക്തിയിൽ നിവൃത്തിയായി. All the promises given to Abraham is fulfilled in Christ. അതുകൊണ്ടാണ് മത്തായി തുടങ്ങിയപ്പോൾ പറഞ്ഞു അബ്രഹാമിന്റെ മകനായ ദാവീദിന്റെ മകനായ യേശുക്രിസ്തുവിന്റെ വംശാവലി. So that's why when Matthew starts saying Abraham's descendants later to David and Jesus the descendant. അബ്രഹാമിനോട് വാക്ക് പറഞ്ഞു വാഗ്ദത്ത നിവൃത്തി യേശുവിൽ വന്നു യേശു വഴിയായി അബ്രഹാമിനോട് പറഞ്ഞതെല്ലാം നമ്മുടെ മേൽ വരികയാണ്. Abraham was given the promise, Christ came and fulfilled it. Through that we receive the promise as well. 29th vakyam kuda njan ee bhagathinu vaikkan thalpariyapadugiyana. 329 Christuvilullavarengilo ningal Abrahaminte sandathiyum vaagdatha prakaram avakashikalum aagunnu. So if you are Christ, then you are Abraham's seed, heirs according to the promise. Christuvilulla ningal Abrahaminte sandathikalum vaagdathathinte avakashikalum aagunnu. Karanam deivam Abrahaminodu vaagdanam paranjappum oru sandathi ennokke paranje aa sandathiyila നിങ്ങൾ ഇപ്പൊ വിശ്വാസത്താൽ കയറിയിരിക്കുന്നത്. ആ സന്ധി വേറെ ആരുമല്ല, നമ്മുടെ കർത്താവായ യേശുവാണ്. യേശുവിൽ വിശ്വാസത്താൽ കയറിയപ്പോ അബ്രഹാമിനോട് പറഞ്ഞ വാഗ്ദാനത്തിലാണ് നിങ്ങൾ കയറിയിരിക്കുന്നത്. The promises were fulfilled in Christ, and when you believed Christ, all the promises are given to you in Christ. Praise God. അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തം ഒരു സന്ധതിക്കകത്തായിരുന്നു വെച്ചത്. ആ സന്ധതി വന്നു, ആ സന്ധതിയിൽ നമ്മളെ കൊണ്ടുവന്നു. ആ സന്ധതിയിൽ കൊണ്ടുവന്നവർക്കെല്ലാം അന്ന് പറഞ്ഞ വാഗ്ദത്തത്തിന്റെ അവകാശം കൊടുത്തു. The promise of Abraham was in a seed. And we were all put inside the seed when we believed. Yes. So that all the promises are ours. Hallelujah. Abrahamine kodutha vaagdhanangal ella oru seed ilayirunnu. Ningalum njanum vishwasathal aa seedine sweekarichu avane kaikkondu ningal kaikkondappol annu kodutha vaagdhanam muluvan innu ningalil nivarthiyavugeyanu. Adha 29th vaakyam vaikkunna Christuvinullavarengilo Abrahaminte sandathikalum vaagdatha prakaram ningal avakashikalum aagunnu. So Galatians 3:29 says if you are in Christ then you are Abraham's seed and heirs according to the promise. Aro parayunu Abrahamine munbe enikku vaagdatham ille devam yeshu mukhandaram Abrahamine ee vaagdanam kodukkunnathinu munbe thanne yeshuvil enne theranjedutirunnu ennal aa yeshuvil Abrahamine theranjedutathaan ivadathe devam neethi. Now Jesus had already predestined me before the promises were given to Abraham. But it was fulfilled through Christ and the promises are mine today. Enna yeshuvil yeshu undo anna yeshuvil enikku avakasham undu ennal aa avakashathinte vaagdanam ഭൂമിയിൽ ഒരു മനുഷ്യന് ദൈവം കൊടുത്തിരുന്നു. ആ മനുഷ്യനിലൂടെ അത് ലോകത്തിൽ പ്രസിദ്ധമാക്കി. അത് ജഡത്തിൽ വെളിപ്പെട്ട യേശുവിലായിരുന്നു നിവൃത്തിയായത്. ആ യേശുവിലായപ്പോൾ നിങ്ങളും ഞാനും അതിലേക്ക് വിശ്വാസത്താൽ കയറിയിരിക്കുന്നു. We already had all the promises in Christ before the foundation of the world, but the promise was given to Abraham and the seed came and fulfilled it. When we came inside the seed we got the promise as well. So മൂന്നാം അധ്യായം അവസാനിക്കുമ്പോൾ ഗലാത്യ ലേഖനക്കാരൻ പറയാൻ ആഗ്രഹിക്കുന്ന ആശയം ഇതാണ്, നിങ്ങൾ വാഗ്ദാന പ്രകാരം അവകാശികളായവരാണ്. So your heirs according to the promise. എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ദൈവിക പദ്ധതിയിലേക്ക് ഓടിക്കേറിയവരല്ല നിങ്ങൾ. It's not that you ran into his sonship. ആകസ്മികമായിട്ട് ദൈവിക പദ്ധതിയിലേക്ക് ഓടിക്കേറിയവരല്ല നിങ്ങൾ. You haven't come into God's plan by accident. ഉലക സ്ഥാപനത്തിനു മുമ്പേ പുത്രൻ വഴിയായി ഒരുക്കിയ അവകാശം, അബ്രഹാമിലൂടെ നിവർത്തിയാക്കിയ അവകാശം, യേശുവിലായപ്പോൾ നിങ്ങളുടെ മേൽ വന്ന അവകാശത്തിൽ ജനിച്ചവരാണ് നിങ്ങൾ. So the promises were already there before the foundation of the world. It was told to Abraham, fulfilled in the seed. When you believe the seed, all the promises came to you. മൂന്ന് അവസാനിക്കുമ്പോൾ വാഗ്ദാന പ്രകാരമുള്ള അവകാശി എന്ന് പറഞ്ഞ് അവസാനിക്കുന്നു. It is the heirs according to the promise. ഇനി നാലാം അധ്യായത്തിലേക്ക് നിങ്ങൾ വരണം. We are going to Galatians 4. ഇനി നാലാം അധ്യായം പറഞ്ഞാൽ കുറച്ചുകൂടി നിങ്ങൾ, ഞാൻ ഇൻട്രൊഡക്ഷൻ എന്തിനാ പറഞ്ഞെന്ന് ചോദിച്ചാൽ അവിടുന്നാണ് ഇതിന്റെ ലിങ്ക് തുടങ്ങുന്നത്. വാഗ്ദാനം, അവകാശം, പ്രതിഫലം പറഞ്ഞു ചേർന്ന് പറഞ്ഞു. വാഗ്ദാനം, അവകാശം, പ്രതിഫലം ഉറക്കെ പറഞ്ഞു. വാഗ്ദാനം, അവകാശം, പ്രതിഫലം. ഇനി നാലാം അധ്യായത്തിലേക്ക് വന്നാൽ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. ഞാൻ നമ്മൾ ഇന്നലെ ചിന്തിച്ച ചിന്തയുടെ കണ്ടിന്യൂവേഷൻ നമ്മൾ എടുക്കുകയാണ്. ശാരീരിക ബലഹീന നിമിത്തം അത്ര നിങ്ങളുടെ ഇടയിൽ വരുവാനിടയായത്. ഓക്കെ, ക്രിസ്തു നിങ്ങൾ ഉരുവാകുമ്പോൾ അവിടെയാണ് നമ്മൾ അവസാനിപ്പിച്ചത്. 19th വാക്യത്തിലാണ് നമ്മൾ അവസാനിച്ചത്. ഇനി 21 മുതലാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത്. Galatians 4:21 onwards. Yeah. Galatians 4:21.
ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്നവരെ, പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്നവരെ, നിങ്ങൾ ന്യായപ്രമാണം കേൾക്കുന്നില്ലയോ? എന്നോട് പറയുവിൻ, അബ്രഹാമിന് രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു, ഒരുവൻ ദാസി പ്രസവിച്ചവൾ, ഒരുവൻ സ്വതന്ത്ര പ്രസവിച്ചവൾ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ദാസിയുടെ മകൻ ജഡപ്രകാരവും സ്വതന്ത്രയുടെ മകൻ വാഗ്ദാന പ്രകാരവും ജനിച്ചിരിക്കുന്നു. ഇത് സാദൃശ്യമാകുന്നു. ഈ സ്ത്രീകൾ രണ്ട് നിയമങ്ങളത്രേ. ഒന്ന് സീനായി മലയിലുണ്ടായി അടിമകളെ പ്രസവിക്കുന്ന ഹാഗാർ എന്നത് അറബി ദേശത്തിനും സീനായ് മലയെ കുറിക്കുന്നു. അറബി ദേശത്ത് സീനായ് മലയെ കുറിക്കുന്നു. അതിപ്പോഴത്തെ യെരുസലേമിനേക്കൊക്കുന്നു. അത് തൻ്റെ മക്കളോടുകൂടെ അടിമയിലല്ലോ ഇരിക്കുന്നത്. മീതയുള്ള യെരുസലേമോ സ്വതന്ത്രയാകുന്നു. അവൾ തന്നെ നിങ്ങളുടെ അമ്മ. So Galatians 4:22 onwards. Okay. 21 onwards. Tell me that you desire to be under the law. You do not hear the law. For it is written that Abraham had two sons. Hallelujah. Abraham had two sons. Abraham had two sons. ഈ പറയുന്ന ആശയം ഇനി അത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഇംഗ്ലീഷിൽ അത് വരും, നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ വലിയൊരു ആശയത്തെ കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് നല്ലതായിട്ട് ശ്രദ്ധിച്ചാൽ ഇന്ന് സംസാരിക്കുന്ന വിഷയം മനസ്സിലാവുള്ളൂ. കാരണം ബിഗ് കൺസെപ്റ്റ് ഈസ് ബ്രോട്ട് ഹിയർ. കുറച്ച് ഡെപ്താണ് അവിടുത്തെ. ഈ ഞാൻ പറഞ്ഞല്ലോ, ചാപ്റ്റർ 3 അവസാനിക്കുന്നിടത്ത് നിന്നാണ് ചാപ്റ്റർ 4 തുടങ്ങുന്നത്. അപ്പം അത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര ബന്ധിതമായിട്ട് ചാപ്റ്റർ 3 ആൻഡ് 4 ആർ ലിങ്ക്ഡ്. അവിടെ നിന്ന് എടുത്തു വന്നാൽ അതിനാ ഞാൻ ഈ മൂന്നാം അധ്യായത്തിലേക്ക് ഒന്നുകൂടെ പോയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അവിടെ മൂന്നാം അധ്യായത്തിൽ പറയുമ്പോൾ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ വാഗ്ദാന പ്രകാരം വാക്ക് പറഞ്ഞതിനനുസരിച്ച് ഉണ്ടായ മക്കളാണ്. At the end of Galatians 3 he says your heirs according to the promise. എന്നിട്ട് ഈ വാക്ക് പറഞ്ഞത് പ്രകാരം വാഗ്ദാന പ്രകാരം ഉണ്ടായ മക്കളാണ് നിങ്ങൾ എന്ന ആശയത്തെ ഒന്ന് വിശദീകരിക്കാൻ വേണ്ടി രണ്ട് സ്ത്രീകളെ കൊണ്ടിരിക്കുകയാണ്. So to explain that you are heirs of the promise, he is bringing into the picture two ladies, two women. ഒന്ന് വാഗ്ദത്തം കേട്ട് വിശ്വസിച്ചുണ്ടായത്, രണ്ട് പ്രവൃത്തി കൊണ്ടുണ്ടായത്, അല്ലെങ്കിൽ വാഗ്ദാനത്തിന് മുമ്പേ ഉള്ള എടുത്തുചാട്ടത്തിൽ ഉണ്ടായത്. So one son which is born according to the flesh and one son which is born according to the promise. ഇവിടെ ഇതിനെ വിശദീകരിക്കുമ്പോൾ അത് വിശദീകരിക്കുന്നുണ്ട്. നിങ്ങൾ അത് വായിച്ച് ഒന്ന് മനസ്സിലാവും. 22-ാമത്തെ വാക്യം എന്നോട് പറയും, അബ്രഹാമിന് രണ്ട് പുത്രമേ, ഒരുവൻ സ്വതന്ത്ര പ്രസവിച്ചവൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ, ഒരുവൻ ദാസി പ്രസവിച്ചവൾ, ഒരുവൻ സ്വതന്ത്ര പ്രസവിച്ചവൾ. It is written that Abraham had two sons, one by the handmaid and one by the free woman. Okay. One by the handmaid, അത് കൊള്ളാം. 23-ാമത്തെ വാക്യം, ദാസിയുടെ മകൻ ജഡപ്രകാരവും സ്വതന്ത്രയുടെ മകനോ വാഗ്ദാന പ്രകാരവും. അപ്പോൾ ഇവിടെ രണ്ടുപേരെ കൊണ്ടുവന്നിട്ട് പറയുക, ഒരുത്തി ദാസിയാണ്, ദാസിയുടെ മകൻ എഫോർട്ടിൻ്റെ റിസൾട്ടും, ഓക്കെ, സ്വതന്ത്രയുടെ മകൾ ഫ്രൂട്ടിൻ്റെ റിസൾട്ടുമാണ്. So he says the son of the handmaid is born according to the flesh but the son of the free woman is born according to the promise. ഹാഗാറിനെ ഇവിടെ എഫോർട്ട് ആയിട്ടും അല്ലെങ്കിൽ വർക്ക് ആയിട്ടും സാറായെ ഇവിടെ ഫെയ്ത്ത് ആയിട്ടും വിശദീകരിക്കുകയാണ്. Hagar is compared as work and Sarah is compared as faith. ഓക്കെ, ഇനി അതിനെ കുറച്ചുകൂടെ വിശദീകരിച്ച് കഴിഞ്ഞാൽ പ്രതിഫലമായിട്ടും അവകാശമായിട്ടും വിശദീകരിക്കുകയാണ്. It can also be described as rewards and inheritance. Listen carefully. ഞാൻ മുമ്പേ ആ വിഷയം വിശദീകരിച്ചുകൊണ്ട് ഇനി അങ്ങനെ പറയാം, വാഗ്ദാനപ്രകാരം ഉണ്ടായ അവകാശിയും, the heir according to the promise. ഓക്കേ, വാഗ്ദാനപ്രകാരം അല്ലാതെ ഉണ്ടായ ദാസിയുടെ മകനും, and the son who was born by the handmaid according to the flesh. ഈ ചരിത്രം നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യം കൂടുതൽ മനസ്സിലാക്കാൻ എളുപ്പമുണ്ട്. If you know the history you will understand this better. ഈ ചരിത്രം നിങ്ങൾക്ക് വലിയ കാര്യമായിട്ട് അറിയില്ലെങ്കിലും സാരമില്ല, കാരണം ഇതിന്റെ കേൾവിക്കാർക്ക് നല്ലതായിട്ട് ഈ ചരിത്രം അറിയാം. കാരണം അവർ എബ്രായ പശ്ചാത്തലത്തിലുള്ളവരാണ്. അവർക്ക് ഈ ആഗാർ ആരാ, അവർക്ക് ഈ സാറായി ആരാ, അവർക്ക് ഈ അബ്രഹാം ആരാ, ഇതെല്ലാം ഭയങ്കര കണക്റ്റഡാ. പക്ഷേ ഇവിടെ നിന്ന് നമുക്ക് ഉൾക്കൊള്ളേണ്ട ഒരു സന്ദേശമുണ്ട്, അതാണ് ബ്രിങ് ഔട്ട് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. There's a message we have to get from this. അത് വേറൊന്നുമല്ല, എഫേർട്ട് എന്ത്, ഫ്രൂട്ട് എന്ത്, what is the effort and what is the fruit, faith and work and what is works and what is faith, work in endu vetti faith in endu vetti, what happened to the works and what happened to faith, faith endu gunathilekku kondu poi, work endu nashathilekku kondu poi, how the work went to destruction and faith went to blessing. Okay, vaagdana prakaram undaya santadhi ayirunnu Sarayude santadhi, adinte pere Isaac ennu. Isaac was a son born according to the promise. Ennal rendamathethu ivide thanne vishadhikarikkum parayunu ഹാൻഡ്മെയ്ഡാണ് അത് വർക്കിന്റെ അല്ലെങ്കിൽ എഫോർട്ടിന്റെ സന്തതിയായിട്ട് നിൽക്കുകയാണ്. The son of Hagar was according to the flesh. എന്നിട്ട് ഇതിനെ രണ്ടിനെയും ഇവിടെ രണ്ട് പിള്ളേരെ നിർത്തുകയാണ്.
രണ്ട് കുഞ്ഞുങ്ങൾ ഇങ്ങോട്ട് വരുവാണെങ്കിൽ എളുപ്പമായിരിക്കും. Two children, it's compared with two children. If two children can come forward, please. Yeah, children can come forward. Yes. Yes. രണ്ട് ബോയ്സ് വേണം. വേഗം പാടാ. Praise God. അവൻ എന്തിനും തയ്യാറായി വന്നിരിക്കുകയാണ്. Alright, okay. ഞാൻ ഇവരെ ഇങ്ങനെ നിർത്തുന്നെങ്കിലും ഇത് ഇതവിടെ അർത്ഥമില്ല കേട്ടോ, അങ്ങനെയൊന്നും ചിന്തിക്കരുത്. ഞാൻ ഇവരെ നിർത്തിക്കൊണ്ട് ഇതൊന്ന് വിശദീകരിക്കാൻ വേണ്ടിയാണ്. ഇതാ ഇതിനെ നമുക്ക് സാറായുടെ മോനാക്കാം അല്ലേ. That is Sarah's son. Okay. ഇസഹാക്ക് എന്നാണ് ഇവന്റെ പേര്. That is Isaac. Okay. ഇതാണ് ഹാഗാറിന്റെ മകൻ. That is Hagar's son. Okay. ഇതിനെ എഫേർട്ട് ആയിട്ടും That is effort. ഇതിനെ ഫെയ്ത്ത് ആയിട്ടും ഞാൻ എടുക്കുക. And this is faith. ഇവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. This is what you have to understand. ഇത് വാഗ്ദാന പ്രകാരം ഉണ്ടായതാണ്. And this was born. This son was born according to the promise. ഇവിടെ എഫേർട്ട് ഇല്ല. There was no effort. പറഞ്ഞതുപോലെ പുറത്തു വന്നതാ. The hair came according to the promise. എത്ര പേർക്ക് അത് മനസ്സിലാകുന്നു? പറഞ്ഞതുപോലെ പുറത്തു, അതായത് ഇത് പുറത്തു വന്നത് അസാധ്യതകളിലാണ്, വിശ്വാസത്തിന്റെ സന്തതിയാണ്. ഇത് പുറത്തു വരെ പുറത്തു ഇതിനെ പുറത്തു കൊണ്ടുവരാൻ ഇതിന്റെ അമ്മയ്ക്കോ ഇതിന്റെ അപ്പനോ യോഗ്യതയില്ല. Now this son came out of a promise, and this son, the father or the mother had no role in it. അബ്രഹാം വാർദ്ധക്യത്തിലായിരുന്നു, സാറായ്ക്ക് സ്ത്രീകൾക്കുള്ള പതിവ് നിന്നു പോയിരിക്കുന്നു. Abraham was old, Sarah was old as well. Okay, രണ്ട് പേർക്കും ഉള്ളത് അപരിമിത പരിമിതികളാണ്, മുഴുവൻ പരിമിതികളാണ്. Both had limitations to get a child. പക്ഷേ ഈ പരിമിതിയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയതാണ് വിശ്വാസം. But in this limitations faith started working. പക്ഷേ ഇതിനെ പരിമിതിയൊന്നുമില്ല. In the son which is born of the flesh, there were no limitations. ഇത് ഹാഗാറിന്റെ സന്തതിയാണ്. This is Hagar's son. ഇത് വാഗ്ദത്ത പ്രകാരം ഉണ്ടായതല്ല. This was not the son according to the promise. അങ്ങ് ചെന്നാൽ മതി, ഉടനെ റെഡിയാ. When you go, you'll get this one. It's very easy. പെട്ടെന്ന് എളുപ്പമാണ് ഇത് പുറത്തു വരാൻ. That was easy to come out. That son was easy. ഇത് ലേറ്റ് ആകും. The son of the promise came a bit late. ഇത് വേഗത്തിൽ വരും. And the other one came quick. പക്ഷേ ഇത് ജനിക്കുമ്പോൾ തന്നെ, when this son is born, ദാസിയുടെ മകനായിട്ടാണ് ജനിക്കുന്നത്. It is born as a servant's son or the handmaid's son. ഹാഗാർ എന്ന് പറയുന്നത് അബ്രഹാമിന്റെ വീട്ടിലെ ദാസിയായിരുന്നു. Hagar was Abraham's bond servant. എന്നിട്ട് ഇവിടുത്തെ വിശദീകരണം എന്താണ്? What is explanation here? ഒന്നിനെ വിശ്വാസത്തിന്റെ ഉൽപ്പന്നമായും, one is the promise of faith. ഒന്നിനെ പ്രവൃത്തിയുടെ ഉൽപ്പന്നമായിട്ട് എടുക്കുകയാണ്. One is the work of flesh. നിങ്ങൾക്കറിയാം ഏതാണ് വീട്ടിൽ നിലനിന്നത്? Which one came stayed at home? ഏതാണ് വീട്ടിൽ നിലനിന്നത്? Which one stayed at home? രണ്ടും വീട്ടിൽ ഉണ്ടായതാണ്. Both were born in the same house. രണ്ടും ഒരുപോലെ വളർന്നതാണ്. Both were grown up in the same way. രണ്ടും ഒരേ മുറ്റത്തൂടെ നടന്നതാണ്. Both played in the same ground. രണ്ടുപേരും അബ്രഹാമിനെ അപ്പാ എന്നും വിളിച്ചിട്ടുണ്ടാകാം. And both of them would have called Abraham as father. പക്ഷേ ഇതിൽ ആരാണ് അവകാശം പ്രാപിച്ചത്? Now who got the promise or the ആരാണ് അവകാശം പ്രാപിച്ചത്? Who got the inheritance? ആരാണ് പ്രതിഫലം പ്രാപിച്ചത്? Who got the rewards? ഹാഗാറിന്റെ സന്തതിക്ക് അവകാശം കൊടുത്തില്ല. Hagar's son did not receive the inheritance. ആ അവകാശത്തിനു പകരം പ്രതിഫലം കൊടുത്തു. Hagar's son received the rewards. എപ്പോഴും ഇവിടുത്തെ ജീവിതം ലിമിറ്റേഷന്റെ ജീവിതമാണ്. There's always a limitation in that kind of life. ഇച്ചിരി തുരുത്തിയിലെ വെള്ളം. You'll get water in a little vessel. ഒരപ്പം. One something little to eat. മരുഭു പ്രയാണം. You go in desert life. മണരാരുണ്യം. ഈശാന മൂലൻ. കൊടുങ്കാറ്റ്. It is always storms and rain and tempest in your life. അത് ഈ ജീവിതത്തിൽ ഉള്ളതാണ്. Is there in this kind of life? കാരണം ഇവിടെ കൊടുത്തത് അവകാശമല്ല. Here it was not the inheritance. ഇവിടെ കൊടുത്തത് പ്രതിഫലമാണ്. It was rewards there. മകനെ പ്രസവിച്ചതിന്റെ പ്രതിഫലം. It was the rewards. സന്തതിയെ പുറത്തെടുത്തതിന്റെ പ്രതിഫലം. It was the rewards for bringing up a child. നീ ചെയ്തതിനൊത്തത്. Whatever you did, you got the rewards based on that. നീ 10 മാസം ചുമന്നതിന്റെ പ്രതിഫലം നിനക്ക് ഞാൻ തരാം. Because you carry the child for 10 months, I'll give you the rewards. പോക്ക പ്രതിഫലം വാങ്ങി പോകാം. Take your rewards and go. Hallelujah. പ്രതിഫലം വാങ്ങി പോകാം. So you can take your rewards and go.
But even if that person grows, it's always crying. Always tears. In the desert, it is tears. There the water will finish. It's always problems. After they have cried for a long time, then they'll get some little water. This is that life. Now look at this life. What have you got to say? I don't know the little water from the well. I don't know the heat of the desert. I haven't seen my mother crying. I haven't seen my mother crying. I'm sitting in my father's lap. I haven't got rewards. I am born in the promise. I am not the going with rewards. And for him, it is always life in the desert. Look at the song he sings. He can only sing what he is experiencing. Hallelujah. So in that life, you only have tears and you only have problems. That person knows the life of tears. But look at this son. He is sitting in his father's lap. He is sitting in his father's lap. He hasn't seen the Red Sea. He hasn't seen the Red Sea. The father has not allowed him to see the Red Sea. Come on. Karangale adichonu Yeshuvine mahatham kodunnu. Avanu parayanullathu maribhoomiyude shodhanayalla. Avanu parayanullathu appante saundaryava. He will always talk about his father's beauty, not the life in the desert. Oh, hallelujah. Avanu ivanum thammi kandumuttiyalulla sandarbham ningal athu chinthichu. Imagine when these two sort of meet one another. If they meet one another, so he would ask him, how is your life? So he'll say, I'm quite happy in my house. I'm quite happy in my father's house. There are a lot of servants there. So he gets irritated. For the servant, it is all losses. But for the son, it's all blessings. All his things are taken over by the father. Even a wheat is falling in the hollow. Even the dasimar and dasamar and Nadakuno. When he walks, even a Yajaman and the wheat is born in the manana. He's the one born in the father's house. Oh, hallelujah. They are just exchanging the position. This is the father's son and that is the maid's son. So, ഒരേ പോലെ ജനിച്ചാണല്ലോ ഇത് പെട്ടെന്ന് വളരുകയാണ് കാരണം ഇതിന് മരുഭൂമിയും ശോധനയൊന്നും അറിയത്തില്ല ഇതിനി ഇനി ഇതെല്ലാം കൂടെ പഠിപ്പിച്ചെടുക്കണേലും പാടാ കാരണം ഇത് ഇതിന് ദഹിക്കുകയല്ല
This person doesn't understand their life in the desert and all the tears and the problems. നമ്മൾ ഇനി ഇതിനെ അങ്ങ് പഠിപ്പിക്കുകയാണ്. ഉദ്ദേശിക്കുക മനസ്സിലായി. നമ്മൾ ഇനി അങ്ങ് പഠിപ്പിക്കുകയാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല ഇത്. മരുഭൂ യാത്രയെ അത് കഠിനമാ, പ്രതികൂലങ്ങൾ അനുനിമിഷമാ. ഇവൻ നിങ്ങളോട് തിരിച്ചു ചോദിക്കുക, എന്നതാ ഈ പറയുന്നത്? ഞാൻ ഇതൊന്നും കാണുന്നു, അനുഭവിക്കുന്നു. അവനോട് നിങ്ങൾ എത്ര പഠിപ്പിക്കാൻ നോക്കിയാലും ഇവൻ ഇതുമായിട്ട് അനുരഞ്ജനപ്പെടാൻ പറ്റത്തില്ല. He cannot compromise with other things except the life of the father. നീ കാണുന്ന അതാ, പക്ഷെ ഞാൻ കാണുന്ന ഇതാടാ, വീട്ടിൽ ഇങ്ങനെയാ. So he says, in my house it is like this, I see only blessings. നീ മരുഭൂമിയിലെ കാര്യം എന്നോട് വന്ന് പറയാതെ, കാരണം എനിക്ക് അവിടുത്തെ കാര്യത്തിൽ, എന്റെ കാര്യം വീട്ടിലെ കാര്യമാ. In my father's house there's blessings, but in the desert I don't understand that life. നീ ഇനിയ മരുഭൂമിയിലെ സാക്ഷ്യം പറഞ്ഞോ, ഇഞ്ഞോട് വരാതെ, എനിക്ക് അത് അറിയത്തില്ല. മരുഭൂമിയെ പോലും മലർവാടിയാക്കുന്ന ഒരു അപ്പന്റെ സന്നിധിയിലാണ് ഞാൻ ഇരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് അത് അറിയത്തില്ലടാ പൊന്നുമോനെ. I don't know the life in the desert. I sit in my father's house. ഇതാണ് ഗലാത്യലേഖനത്തിന്റെ picture. This is a picture of Galatians. ഇത് രണ്ട് നിങ്ങൾ ഈ കുഞ്ഞുങ്ങൾ രണ്ടുപേരെയും കാണുമ്പോൾ ഓർത്തോണം, ഗലാത്യലേഖനത്തിന്റെ രണ്ട് പ്രതീതികളാണ് ഇവർ. Now these are the two characters of the book of Galatians. ഇത് കൂടുതൽ ഇതിൽ ലളിതമാക്കാൻ എന്നെ കൊണ്ട് പറ്റുകയില്ല. I made it quite simple. ഇത് നിങ്ങളുടെ ഉള്ളിലേക്ക് പതിയട്ടെ. So hope you understand this. ഇനി ഞാൻ ഇവരെ ഇവിടെ നിർത്തിക്കൊണ്ട് തന്നെ ഈ ലേഖനങ്ങളുടെ ഒരു ഓട്ട പ്രദർശനം നടത്താം. പെട്ടെന്ന് നിങ്ങൾ എന്റെ കൂടെ വന്നേ രണ്ടാം അധ്യായത്തിലേക്ക് വന്നാട്ടെ. So come to Galatians 2. പെട്ടെന്ന് രണ്ടാം അധ്യായത്തിലേക്ക് വന്നാട്ടെ. രണ്ടാം അധ്യായത്തിന്റെ നാലാമത്തെ വാക്യം ഒന്ന് നോക്കിക്കേ. Galatians 2:4. അതോ ആ രണ്ടാം അധ്യായത്തിന്റെ നാലാമത്തെ വാക്യം. അതോ നുഴഞ്ഞു വന്ന കള്ള സഹോദരന്മാർ നിമിത്തമായിരുന്നു അവർ നമ്മെ അടിമപ്പെടുത്തേണ്ടതിന്. ആ യേശു ക്രിസ്തുവിൽ നമുക്കുള്ള സ്വാതന്ത്ര്യത്തെ വായിച്ചു. ആ ആരാ വായിക്കുന്നത്? അതോ നുഴഞ്ഞു വന്ന കള്ള സഹോദരന്മാർ നിമിത്തമായിരുന്നു അവർ നമ്മെ അടിമപ്പെടുത്തേണ്ടതിന് യേശു ക്രിസ്തുവിൽ നമുക്കുള്ള. അപ്പൊ നോക്കിയ 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 നുഴഞ്ഞു വന്നവർ ആരാ? The false brethren had come in. ആരാ? The false brethren are the ones. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, എന്റെ കൂടെ വാ. നുഴഞ്ഞു വന്ന കള്ള സഹോദരന്മാർ ആരാ? Who are the false brethren who came in? ഹാഗാറിന്റെ മക്കൾ. They are the children of Hagar. ദാസിയുടെ പുത്രന്മാർ. Sons of the handmaid. അവർ എങ്ങോട്ടാണ് നുഴഞ്ഞു കയറിയേക്കുന്നത്? They came into വാഗ്ദത്തത്തിന്റെ സന്തതിയുടെ അടുക്കലേക്ക് വന്നിരിക്കുകയാണ്. The heirs of the promise. ഇനി രണ്ടിന് നാലൊന്നുകൂടെ ഒന്ന് വായിച്ചേ, അപ്പോൾ കൂടുതൽ മനസ്സിലാകും. അതോ നുഴഞ്ഞു വന്ന കള്ള സഹോദരന്മാർ നിമിത്തമായിരുന്നു ആ അവർ നമ്മെ, അവരുടെ ലക്ഷ്യം എന്നാ? So what was their aim? കേട്ടെ കേട്ടെ, നല്ലതായിട്ട് കേട്ടെ. അവരുടെ ലക്ഷ്യം എന്നാ? നമ്മളെ to bring us into bondage. അടിമപ്പെടുത്തണം. ഉറക്കെ പറഞ്ഞു, നമ്മളെ ചേർന്ന് വാ, എന്റെ കൂടെ വേം വാ. ഹലോ, ഉറക്കെ പറ. അവർക്ക് നമ്മളെ to bring the person into bondage. കാരണം ഇതെന്താ? That is bondage. അടിമയാ. ഇതെന്താ? This is the free person. ഇത് ഇതിനെ ഉറ്റു നോക്കുക. The false brother comes in and looks at the person. നുഴഞ്ഞു വന്ന കള്ള സഹോദരന്മാർ നിമിത്തമായിരുന്നു അവർ നമ്മെ അടിമപ്പെടുത്തേണ്ടതിന് യേശു ക്രിസ്തു നമുക്കുള്ള സ്വാതന്ത്ര്യത്തെ ഉറ്റു നോക്കാൻ. They looked at the liberty in Christ that we have. ഉറ്റു നോക്കടാ, എന്നതാടാ നിന്റെ ഈ സ്വാതന്ത്ര്യം. So he looked at the liberty in Christ which this person had. എന്നെ നോക്ക്, ഞാൻ മെലിഞ്ഞു വയറുണങ്ങി അമ്മ നട്ടല്ലേ വയറൊട്ടി നിൽക്കുന്നു, നിന്നെ നോക്കടാ, എന്തുവാടാ ഇതിന്റെ രഹസ്യം. So the false brethren came in and looked at the person who was the heir of the promise. Okay, ഇതാണ് രണ്ടാം അധ്യായത്തിന്റെ ആശയം. നിങ്ങൾ അതിലേക്ക് വന്നാട്ടെ, പിള്ളേരെ വിട്ടേര് കേട്ടോ. നിങ്ങൾ ഈ ആശയത്തിലേക്ക് വരണം. Galatians 2. ഇവൻ ഇവനെ നോക്കിയിട്ട് സഹിക്കുന്നില്ല. The false brethren looks at this person and he doesn't like it. ഇവൻ സാധാരണ ചെരുപ്പ് ഇട്ടിരിക്കുന്നു, അവൻ ഷൂ ഇട്ടിരിക്കുന്നു. He wears sandals and this person has worn shoes. ഇവൻ വെറും നിക്കർ ഇട്ടിരിക്കുന്നു, അവൻ കോട്ട്വൈറ്റ് പാന്റ് ഇട്ടിരിക്കുന്നു. ഹലോ, ഇവൻ സാധാരണ ബനിയൻ ഇട്ടിരിക്കുന്നു, ഇവൻ ഇത് ബ്രാൻഡഡ് ബനിയൻ ഇട്ടിരിക്കുന്നു. ഇത് രണ്ടും തമ്മിൽ അങ്ങ് ചേരുന്നില്ല. So the two are not agreeing. ഇവനെ മൊത്തത്തിൽ നോക്കിയിട്ട് ഇവൻ അങ്ങ് ആകെപ്പാടെ അങ്ങോട്ട് ചേരുന്നില്ല. ഉറ്റു നോക്കാൻ നുഴഞ്ഞു വന്നിരിക്കുന്നു. നിങ്ങൾ ആക്കി ഒന്ന് കണ്ടാട്ടെ. So the false brethren came in unawares to look at this person. To spy. കണ്ടോ, നുഴഞ്ഞു വന്നിരിക്കുന്നു. എന്നിട്ട് ഇവനെ നോക്കിയിട്ട് എന്ത് പറ്റിയെന്നറിയോ? ഇവന്റെ ഈ ജീവിതവും ഇവന്റെ ഈ രീതി, ഇവന്റെ ഈ ശൈലി, ഇവന്റെ സ്റ്റൈലും അവന്റെ നീപ്പും എല്ലാം. He came to spy at the liberty which this person had. എല്ലാം കൂടെ കണ്ടപ്പോ തന്നെ ഇവന് സഹിക്കുന്നില്ല.
കാരണം ഇവൻ ഇതൊന്നും ഇല്ല. The false brethren did have it. Vannavan idilla, ninnavan idonde. The one who stood had it. Galatia sabha idana. This is Galatians. Nolanju vanna kalla sahodaran ivanana. And he is a false brethren. Ivan ivante chedrane kooti mikkavar idenne thallu. Hallelujah. Ivide ningal idine kaanendi picture ningal endu vyaktamaakku. Vyaktamaakku njan athu ningade ullathilekku. ഇവൻ ഇവന് വേണ്ടി ചേ ഞാനിത് പറയുന്നതാണോ നോക്കൂ. നിങ്ങൾ നാലാം അധ്യായത്തിലേക്ക് ഒന്ന് വന്നാട്ടെ. So Galatians 4. Oh, hallelujah. Thank you, Jesus. Thank you, God. Okay. ഇരുപത്തിയൊമ്പതാം വാക്യം. Galatians 4:29. എന്നാൽ അന്ന് ശ്രദ്ധിച്ചു കേക്ക്, ഇംഗ്ലീഷ് പറഞ്ഞു. As that was born after the flesh persecuted him which is born after the spirit, so also it is now. അത് അത് അച്ഛാൻ വായിച്ചില്ല, അതോടെ വായിച്ചോട്ടെ. അന്ന് ജഡപ്രകാരം ജഡപ്രകാരം ജനിച്ചവൻ എഫോർട്ട് വർക്ക് ഫെയ്ത്തിനെ ഉപദ്രവിച്ചതുപോലെ previously work had persecuted faith. ഇന്നും കാണുന്നു. We see that today as well. ഹലോ, ഇത് വലിയൊരു സത്യമാണ്. ഒരു അഞ്ചാറ് മനുഷ്യ കൊണ്ട് അടിവരെ കിട്ടും. This is the truth which is seen even today. ജഡപ്രകാരം ജനിച്ചതിനെ ആത്മപ്രകാരം ജനിച്ചതിനെ കണ്ട ഇഷ്ടപ്പെടത്തില്ല. The one who's born after the flesh persecutes the one who's born according to the spirit. വർക്കുകാരനെ ഫെയ്ത്തുകാരനെ കണ്ട സമ്മതിക്കില്ല. അവൻ എങ്ങനെയെങ്കിലും ഒതുക്കാൻ ശ്രമിക്കും. The person of works does not like the person of faith. കണ്ടില്ലേ, നിൽക്കുന്ന കണ്ടില്ലേ, ഇവൻ ഇവനുമായിട്ട് ചേരുന്നില്ല. The two don't agree. ആ കണ്ണാടി വെച്ചേനെ കൂടി ഇങ്ങോട്ട് ഒന്ന് വിട്ടേ. ആ കണ്ണാടി വെച്ചേ മോനെ, വന്നേടാ വന്നേടാ, കം ഫാസ്റ്റ്. നീ എന്റെ തൊള്ളാണ്. ആ നീ ഇവിടെ വന്നല്ലേ. ഓക്കെ, ഇവൻ ആളെ കൂട്ടിയേ, ഇവനാളെ കൂട്ടി. ഇവൻ ഇതിൻ്റെ ഇതിൻ്റെ മറ്റേ എന്ത് സൗബ്രൻ്റെ. ആ വന്നേടാ, ഇങ്ങോട്ട് വന്നേടാ. കണ്ടോണം നിങ്ങൾ തമ്മിൽ ഉള്ള വ്യത്യാസം, നിങ്ങൾ കണ്ടോണം. അതൊന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ ടടറ. ഓക്കെ, നിങ്ങൾ നിങ്ങളിത് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഓക്കെ, നിങ്ങൾ വെച്ച് മാറി. ഇതാണ് സീന്. ഇവൻ ഇവന്റെ ആളെ കൂട്ടിക്കൊണ്ട് വന്നു, എന്നിട്ട് പറഞ്ഞു ജഡപ്രകാരം ജനിച്ചവരും ആത്മപ്രകാരം ജനിച്ചവരും. So the false brethren have gotten more people. എന്നിട്ട് മൊത്തത്തിൽ നോക്കുക. And then they are looking at these two here. This is born of the promise. എടാ, എന്നതാടാ നിന്റെ ഈ പുഷ്ടിക്ക് കാരണം? എന്നെ നീ നോക്കടാ, എന്നെ നീ നോക്കടാ. What is the reason for you? See, wellness. അത് തന്നെയാണ് ഇവിടുത്തെ വിഷയം. അത് മനസ്സിലാക്കാൻ വേണ്ടി ഞാനിത് പറയുന്നത്. ദൈവം, നിങ്ങൾ ഈ കുഞ്ഞുങ്ങളെ വിട്ടിട്ട് ഈ ആശയത്തിലേക്ക് വരിക. ചിരിച്ച പക്ഷെ ചിന്തിക്കുക. Think of the concept. Don't look at the children. ഇത് ഇതിന്റെ ആ ഡെപ്തിലേക്ക് വരിക. ജഡപ്രകാരം ജനിച്ചത് മൂന്നാകുമ്പോ, ആത്മപ്രകാരം ജനിച്ചത് മൂന്ന്, ഇവിടെ എഴുന്നേറ്റ് ഇതിനെ റെസിസ്റ്റ് ചെയ്ത വിഷയമില്ല. പക്ഷെ ഇവിടെ സംഭവിച്ചത് എന്താണെന്നറിയോ? The ones who were born according to the promise didn't resist the ones, the false brethren. യുവമാരങ്ങ് ഒത്തിരിയായി. The number of the false brethren increased. യുവമാര ഒത്തിരിയായി. There were many. യുവമാരെ പീഡിച്ച് ആടിച്ച് ഒതുക്കി തകർത്തിട്ടു. ഇതാ ഗലാത്യ സഭയെ സംഭവിച്ചത്. This is what happens. They persecuted the ones born under the promise. ദാസിയുടെ മക്കള് കേറി യജമാനന്മാരുടെ മക്കളെ ഇല്ലാതാക്കി കളഞ്ഞു. അതായത് സ്വതന്ത്രയുടെ മക്കളെ ദാസിയുടെ മക്കൾ വന്ന് അടിമപ്പെടുത്തി കളഞ്ഞു. ഇതാ ഗലാത്യ സഭയ്ക്ക് പറ്റിയേ. So what happened to Galatians? ഹലോ, നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? ഒന്ന് മിണ്ടിക്കേ. ഓ, ആ വചനം വ്യക്തമായിട്ട് പറയുന്നു. നാലാം അധ്യായം നിങ്ങളൊന്ന് കേട്ടാട്ടെ. അത് 29-ാം വാക്യം. എന്നാൽ അന്ന് ജഡപ്രകാരം ജനിച്ചവൻ ആത്മപ്രകാരം ജനിച്ചവനെ ഉപദ്രവിച്ചതുപോലെ ഇന്നും കാണുന്നു. So Galatians 4:29 says, as that he was born after the flesh persecuted him that born after the spirit, so also is it now. This is very essential truth. This is a truth which is still there now. ഹല്ലേലൂയ. ജഡപ്രകാരം ജനിച്ചതിന് ആത്മപ്രകാരം ജനിച്ചവനെ കാണും. വിശ്വാസത്താലുള്ള നീതി വിശ്വസിക്കുന്നവന്, പ്രവൃത്തിയാലുള്ള നീതി വിശ്വസിക്കുന്നവനും തമ്മിലുള്ള ആ ആ ആ എതിർപ്പിന്റെ ഭയങ്കരത്വം ഭയങ്കരമാണ്.
അതാ യേശു വ്യക്തമായിട്ട് പറയുന്നത്, നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ. So that is why God says people who are persecuted for righteousness sake, blessed are they. ഇവർ വിശ്വസിച്ച് നീതീകരിക്കപ്പെട്ടവരാണ്. They believed and became righteous. വീട്ടിൽ ജനിച്ച അപ്പന്റെ മക്കളാണ് ഇവർ. These are the ones who were born in the father's house. ഇവരോട് ആ പാട്ട് പാടാൻ പറഞ്ഞു ഇവർക്ക് പാടാൻ ഒക്കത്തില്ല. They cannot sing songs of crying. ഇവിടെ നിങ്ങൾ ഇതിനെ ഒന്ന് എലാബറേറ്റ് ചെയ്താണ് ഞാൻ ഈ പറയുന്ന ആശയം വളരെ ഞാൻ ക്രോഡീകരിക്കുകയാണ്. പക്ഷെ നിങ്ങൾ അതിനെ ഒന്ന് തുറന്ന് വലുതാക്കിയാട്ടെ. ഇവരുടെ രണ്ടുപേരുടെ ലൈഫ് സ്റ്റൈൽ വേറെയാണ്, ഇവരുടെ രണ്ടുപേരുടെ പ്രാർത്ഥന ശൈലി വേറെയാണ്. ഇവർക്ക് യഹോവ എന്നല്ലാതെ വിളിക്കാൻ അറിയത്തില്ല. ഇവരോട് പറയുകയാണ്, നിങ്ങൾ എന്നാ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ എന്ന് വിളിക്കാത്തേ? So they asked them, why don't you call Jehovah, the Lord of hosts? ഇവര് പറയാണ്, ഞങ്ങൾക്ക് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ അറിയത്തില്ല, പക്ഷേ ഞങ്ങൾക്ക് അപ്പനെ അറിയാം. So they say, we don't know that Jehovah, but we know the Father. They call God as Father. ഇവരോട് ചോദിക്കുക, ദൈവത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്നാ അറിയാം? ദൈവം കീറിക്കളയും, വിടുവിക്കാൻ ആരും ഉണ്ടാകുകയില്ല. So they know a God who punishes them. ഇവരോട് ചോദിക്കുക, എങ്ങനെയാ നേടിയത്? കണ്ടാ തന്നെ അറിയത്തില്ല എങ്ങനെയാ നേടിയത്. So ask them how they receive things. It's rewards what they got. ഭക്ഷണം വെടിഞ്ഞും ജീവിത ശൈലി വെടിഞ്ഞും അവസര എന്നാ പറയണ്ട ആഹാരം വെടിഞ്ഞും ഒക്കെ നേടിയവരായി വേറെ. പക്ഷെ ഇവരോട് ചോദിക്ക, നിങ്ങൾ എങ്ങനെയാ നേടിയത്? ഇവര് പറയും, ഞാൻ ഒരു എഫേർട്ട് എടുത്തിട്ടില്ല, ഓരോ സമയത്ത് വരേണ്ടത് അപ്പം കൊണ്ട് തരുക. ഓരോ സമയത്ത് അത് അനുഭവിക്കുന്നവരൊന്ന് കരമടിച്ചു യേശുവിന് മഹത്വം കൊടുത്തേ. ഇവനിതാ ഒന്നര മാസമായി ഒരു സൈക്കിളിന് വേണ്ടി കരയുകയാണ്. പക്ഷെ ഇവന്റെ വീട്ടിൽ ഏത് സൈക്കിള് വേണോ എന്നുള്ള ചോയ്സ് അവൻ തിരഞ്ഞെടുത്തോണ്ടിരിക്കുക. ചുമല വേണോ, നീല വേണോ, മഞ്ഞ വേണോ എന്ന് പറഞ്ഞു. So he is crying for a cycle. Here there's a choice of which cycle you want. ഇവനോട് ചോദിക്കുക, എടാ നീ എന്നെ മറ്റവൻ ഇവനെ കാണുമ്പോ ആകെ പ്രശ്നം, ഞാൻ സൈക്കിളിന് വേണ്ടി ഒന്നര മാസമായിട്ട് കരയുന്നു, നീ ആണെങ്കിൽ ഏതെടുക്കണം എന്നുള്ള ചോയ്സിലാണ്. മഞ്ഞ വേണോ, നീല വേണോ, ചുമല വേണോ. അവൻ ഇവനെ കണ്ട സഹിക്കത്തില്ല, പക്ഷേ കർത്താവ് ഇവരുടെ കൂടെയാ. കരമടിച്ചു യേശുവിനെ മഹത്വം കൊടുത്തു. അതാ വചനം പറയുന്നത്, തിരുവെഴുത്ത് എന്ത് പറയുന്നു? 30-ാമത്തെ വാക്യം നോക്ക്. തിരുവെഴുത്ത് എന്ത് പറയുന്നു? തിരുവെഴുത്ത് എന്ത് പറയുന്നു? ആ ദാസിയുടെ മകനെ പുറത്താക്കി കളക. Cast out the handmaid and her son. ദാസിയുടെ മകൻ സ്വതന്ത്രയുടെ മകനോട് കൂടെ അവകാശിയാകുകയില്ല. For the son of the handmaid shall not inherit with the son of the free woman. സർവൻസിനോട് പറയുന്നു, ദാസ്യത്വത്തിലേക്ക് പോയവരോട് പറയുന്നു, എഫോർട്ടിൽ ആശ്രയിച്ചവരോട് പറയുന്നു, ന്യായപ്രമാണത്തിന്റെ കീഴിലേക്ക് പോയവരോട് പറയുന്നു, നിങ്ങൾക്ക് പ്രതിഫലം തരാം, പക്ഷേ അവകാശം തരില്ല. People who have gone back unto the law, God says, you will receive the rewards but not inheritance. മോശെ നിനക്ക് ഞാൻ പ്രതിഫലം തരാം, യോശുവയെ നിനക്ക് ഞാൻ പ്രതിഫലം തരാം, അഹരോനെ നിനക്ക് ഞാൻ പ്രതിഫലം തരാം, ഈത്താഹെ ഞാൻ നിനക്ക് പ്രതിഫലം തരാം, ദാവീദെ നിനക്ക് പ്രതിഫലം തരാം, പക്ഷേ അവകാശം ചോദിക്കരുത്. അവകാശം ഞാൻ ഒരു കൂട്ടർക്ക് വേണ്ടി എഴുതിയിട്ടിരിക്കുകയാണ്. ആ സന്തതിയിൽ പുറത്തു വരുന്ന ഒരു കൂട്ടമുണ്ട്, അവരാ ഇന്ന് ഇവിടെ ഇരിക്കുന്നവർ, അബ്രഹാമിന്റെ മക്കൾ, യേശു ക്രിസ്തുവിൽ അവകാശിയായി തീർന്നവർ. കരങ്ങളെ അടിച്ചുകൊണ്ട് യേശുവിന് മഹത്വം കൊടുത്തു. നിങ്ങൾക്ക് വേണ്ടിയാണ് അവകാശത്തെ എഴുതി വെച്ചത്. And for us it's the promise and we get the inheritance according to the promise. Thiruvezhuthu ningada koodeyaanu. The scripture is with us. Thiruvezhuthu ningada koodeyaanu. The scripture is with us. Thiruvezhuthu ningada koodeyaanu. The scripture is with us. Thiruvezhuthu parayna avanu koduka mattavanu kodukkanda. The scripture says we'll give them but not the others. Hallelujah. Idu innu njan ivada kaanikkunnathu real ആത്മലോകത്തിൽ ഇന്ന് നടക്കുന്ന കാര്യത്തെയാണ്. This is what's happening in the spiritual world today. നിങ്ങൾ സ്വയനീതിയെ പ്രസംഗിച്ചുകൊണ്ട് ഒരു ഒന്നാം തരം പരീശനായിട്ട് ജീവിക്കാവോ? You can either live as a Pharisee of the law. ഒരു ഉപദ്രവവും നിങ്ങൾക്ക് ഉണ്ടാകില്ല. You will have no persecutions. എല്ലാ പരീശന്മാരും വന്ന് നിങ്ങൾക്ക് കൈ തരും. All the Pharisees will come and give you the hand. കാണാൻ പറ്റിയ സന്തോഷം, വീട്ടിലോട്ട് ഒന്ന് വന്നാൽ അതിലും വലിയ സന്തോഷം, ഒരു നേരം ആഹാരം കഴിക്കുകയാണ് വലിയ സന്തോഷം, വലിയ ലോഹ്യമായിരിക്കും. അതേസമയം നിങ്ങൾ പരീക്ഷ ഭക്തിയിൽ നിന്ന് മാറി, ദൈവനീതി വിശ്വസിച്ചുകൊണ്ട് കാട്ടിക്കൂട്ടുന്നതിൽ നിന്നും മാറി, യേശു ചെയ്തു കഴിഞ്ഞതിലൊന്ന് വിശ്വസിച്ച് തുടങ്ങി, നിങ്ങൾക്ക് അവിടെ പെർസിക്യൂഷൻ തുടങ്ങും. So persecution starts when you believe in God's work and you talk righteousness through faith. യേശു ആ നാട്ടിലുണ്ടായിരുന്ന പരീക്ഷന്മാരെ പോലെ ആഴ്ച 3 വട്ടം ഉപവസിക്കുകയും അവർ കാണിക്കുന്ന പോലെ സ്വയനീതി
പള്ളിയുടെ കുറെ പ്രകടനങ്ങളായും തെരുവുകളിൽ നിന്ന് പ്രാർത്ഥിക്കുകയും കൈ ഉയർത്തി പിടിച്ച് നിൽക്കുകയും ദേവാലയത്തിൽ കാശ് കൊടുക്കുമ്പം മണിയടിച്ച് ആളെ കൂട്ടിയിട്ട് പൈസ കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നെങ്കിൽ ഒരു പ്രശ്നം അവർക്ക് കർത്താവുമായിട്ടുണ്ടായിരുന്നു. വലം കൈ ചെയ്യുന്ന ഇടം കൈ അറിയരുത്, നാട്ടുകാരറിയരുതെന്നല്ല പറഞ്ഞേ, വലം കൈ ചെയ്യുന്ന ഇടം കൈ അറിയരുത്. What your right hand does, the left hand shouldn't know. ചെയ്തിട്ട് വിളിച്ചു പറഞ്ഞോണ്ട് നടക്കരുത്. So what you have done, don't say it out. അവര് പറഞ്ഞു ശബത്ത് ഭയങ്കര പുണ്യമാണ്, യേശു പറയുന്നു അന്ന വല്ല മയറു നിറച്ച് കഴിക്കണ്ടേ. They say Sabbath is holy, so he says that's the day you have to eat well. യേശു അവര് പറയുന്നു അന്ന് ഒരുത്തം പോലും എഴുന്നേറ്റ് നടക്കാൻ പാടില്ല, യേശു പറയുന്നു നടക്കാനേ അന്ന നടക്കണ്ടേ. So on that day no one would rise up and walk, but he Jesus says that day ദാസിയുടെ സന്തതിയും പുത്രിയുടെ സന്തതിയും. That's the sons of the servants and sons of the free woman. കുറച്ചുകൂടി ആ വാക്യത്തിന്റെ ഡെപ്ത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാം. ദയവായിട്ട് ഒന്ന് രണ്ട് വാക്യം കൂടി ആ ഭാഗത്ത് നിങ്ങൾ വായിക്കുവാൻ തയ്യാറായാട്ടെ. ഗലാത്യർക്ക് എഴുതിയ ലേഖനം തന്നെ 4:21 മുതലുള്ള വാക്യങ്ങൾ, ന്യായപ്രമാണത്തിന്റെ കീഴിൽ ഇരിക്കുവാൻ ഇച്ഛിക്കുന്നവരെ, ഇവിടുത്തെ ഇതിന്റെ ആശയം ഇതാണ്, പ്രവൃത്തിയിൽ ആശ്രയിക്കുന്നവരെ, സ്വയ പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്നവരെ, നിങ്ങൾ ന്യായപ്രമാണം കേൾക്കുന്നില്ലയോ എന്നോട് പറയുവീൻ. എന്നിട്ട് ഇത് തുടങ്ങുന്ന എവിടെയാണെന്നറിയോ, ഇവിടെ നിങ്ങളുടെ എൻ്റെ ഉള്ളിലേക്ക് അബ്രഹാം വന്നിട്ട് കാര്യമില്ല, നിങ്ങളുടെ എൻ്റെ ഉള്ളിലേക്ക് ഹാഗാർ വന്നിട്ട് കാര്യമില്ല, ദേവ ഇത് ഇനിയൊന്നും അകത്ത് കയറ്റിയേക്കരുത്, സാറ വന്നിട്ട് കാര്യമില്ല, സീനായി വല വന്നിട്ടും കാര്യമില്ല, യാതൊന്നും വരണ്ട. ഇവിടെ രണ്ട് പ്രതിനിധികൾ, സാറയും ഹാഗാറും വേണ്ട, നിങ്ങളുടെ വീട്ടിലെ നിങ്ങളുടെ ഭാര്യയും നിങ്ങളുടെ വീട്ടിലെ വേലക്കാരിയും എടുത്തു. അപ്പൊ പക്ഷേ wife of the house and the servant of the house. Okay, ningada veetu veruna velakariyum ningada veetu veruna ningada bhariyum ningada udamasthayum. Yeah, so your wife and the servant who works in your house, just arkana avakashathe kodukune, who gets the inheritance, arka avakashathe kodukune, who gets the inheritance. So ivide loyem grace ne ivar rendu verum rendu prathidigalana, ivar grace inde prathidigalana, they represent grace, ivar law ide prathidigalana, they represent law. Okay, ini id endu cheyidu ad endu cheyidu, so what did this do and what did the law do? 24th vaakyam noikkatte, 424 id saadarshamaagunu rendu streegal rendu neemangal athre, onnu sinai malayil undayi, orma undallo, undo undo stone tablet agathu porathum ezhudiya kalpalaga, 10 likhitha neemathinagathu 470 il adhigam alikhitha neemangal ulpaduthi koduthuvitta, സീനായി മലയിൽ നിന്ന് കൊടുത്തുവിട്ട ന്യായപ്രമാണം എന്ന ലിഖിത കൽപ്പനകളെ അറിയില്ലേ, അതാ ഇവിടെ പറയുന്നത് രണ്ട് നിയമങ്ങൾ. So Galatians 4:24, which things contain an allegory, for these women are two covenants, one from Mount Sinai, ഒന്നും സീനായ് മലയിൽ നിന്നുണ്ടായി, one from Mount Sinai, അടിമകളെ പ്രസവിക്കുന്നു, bearing children unto bondage, അടിമകളെ പ്രസവിക്കുന്നു, they are bearing children unto bondage. ആ ഓക്കേ, അടിമകളെ പ്രസവിക്കുന്നു, that is bearing children. ഇവിടെ ഉണ്ടാകുന്നെല്ലാം അടിമകളാണ്. So all those who are born there are under bondage. പെട്ടെന്നുണ്ടാവും. They will be born very quickly. പെട്ടെന്നുണ്ടാവും, പക്ഷേ ഉണ്ടാകുന്നെല്ലാം അടിമകളാണ്. They are born quickly but they are all born servants or under bondage. ജന്മം കൊണ്ട് തന്നെ അടിമകൾ, അതാണ് അവിടുത്തെ ചിന്ത. ഏറ്റവും പ്രധാന ചിന്തയാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. ദയവായിട്ട് ആ പ്രധാന ചിന്ത ഉള്ളത്തിൽ കയറ്റുക. അതിതാണ്, ജന്മനാ അടിമകൾ. By birth they are slaves. ഇവരൊന്നും ചെയ്ത് അടിമകളായവരല്ല, നോട്ട് ബൈ ഡൂയിങ് സംതിങ് ബട്ട് ബൈ ബർത്ത് ദേ ആർ സ്ലേവ്സ്. അടിമയുടെ കീഴിൽ ജനിച്ചുകൊണ്ട് അടിമയായത്, ബിക്കോസ് ദേ വർ ബോൺ അണ്ടർ ദ സ്ലേവ്സ് ദേ ഹാവ് ബിക്കം സ്ലേവ്സ്. സോ ഇവരെ അടിമയാക്കിയത് എന്താ? സോ വാട്ട് മെയ്ഡ് ദം സ്ലേവ്സ്? ഇവരെ അടിമയാക്കിയത് എന്താ? ഹാഗാർ. ഹാഗാർ ഏതിന്റെ പ്രതിനിധിയാ? സീനായ് മലയിൽ നിന്ന് വന്ന ന്യായപ്രമാണത്തിന്റെ പ്രതിനിധി. സോ ഇവരെങ്ങനെ അടിമയായ? ദേ ബിക്കേം സ്ലേവ്സ് നിയമത്തിന്റെ കീഴിൽ, ബിക്കോസ് ദേ വർ ബോൺ അണ്ടർ ദ ലോ. ഹലോ, ഇവരെങ്ങനെ അടിമയായ? How did they become slaves? ഇവരെന്റെ കൂടെ ഇല്ല, ഇവരെന്റെ കൂടെ ഇല്ല, പലരും മിസ് ആകുന്നു. എന്റെ കൂടെ വന്നേ 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 വന്നേ, ഇത്രയും പേര് ഇവിടെ വന്നിട്ടുണ്ട്, എന്റെ കൂടെ വരാതെ ഞാൻ മുമ്പോട്ട് പോകത്തില്ല. എനിക്ക് മുത്ത് പന്നികളുടെ മുമ്പിൽ ഇട്ട് കളയാനില്ല. ഐ ഡോണ്ട് ഹാവ് ടൈം, സോറി. ലിസൺ കെയർഫുള്ളി. ഹല്ലേലൂയ, ഒന്ന് പറഞ്ഞു ഹല്ലേലൂയ. ഹല്ലേലൂയ. This is very important. This is an important concept which you need to understand. ഇത് മനസ്സിലാക്കിയാലാണ് ഈ വിശ്വാസത്താലുള്ള നീതീകരണത്തിന്റെ ആഴം നിങ്ങൾക്ക് മനസ്സിലാകും. Only then you will know righteousness through faith. രണ്ട് നിയമങ്ങൾ ഇവിടെ നിൽക്കുകയാണ്. Now there are two covenants here. സീനായ് മലയുടെ പ്രോഡക്ട്സ് എല്ലാം ഇത് അടിമകളായി പോവാണ്. These are all products of Mount Sinai, we are who are slaves. ഈ പൊന്നോസ് ഒന്നും ചെയ്തിട്ടില്ല.
They didn't do anything to become slaves. പക്ഷേ ഇവൻ ലോയുടെ കീഴിലാകയാൽ. Because they were under the law. ഇവൻ ലോയുടെ കീഴിലാകയാൽ ഇവൻ ദാസനാണ്. Because they are under the law, they are servants. ജന്മം കൊണ്ട് തന്നെ ദാസൻ. By birth they are servants. ജന്മം കൊണ്ട് തന്നെ അടിമകൾ. By birth they are slaves. അടിമയാകാൻ വേണ്ടി ഒന്നും ചെയ്യണ്ട, അടിമയായിട്ടാ ജനിക്കുന്നത്. He didn't do anything to become slaves. They were born as slaves. Oh hallelujah, because they were under the law. Hallelujah, hallelujah. And the law ida keedil irikkuvan ichikkuno ningal shaapathinte keedil athre enna vajanam parayunnathu. Well, the scripture says if you want to be under the law, it means you are under the curse. Ethra vera vaakku kandittunda nyaya pramanathinte keedil engil ningal shaapathinte keedil athre. If you are under the law, then you are cursed. Ethra vera adu kettittunda aa vaakyam kettittullavar ethra vera unda njan ningal koodi adu venengil onnu vaayikkam. Okay, മൂന്നാം അധ്യായത്തിന്റെ പത്താമത്തെ വാക്യം. Galatians 3:10. എന്നാൽ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്ന ഏവരും, 3:10. For as many as are of the works of the law are under a curse. For it is written, cursed is everyone who continues not in things that are written in the book of the law to do them. ഇവര് ശാപത്തിന്റെ കീഴിലാകാൻ ഒന്നും ചെയ്തില്ല. They are under the curse because they are under the law. വർക്കിന്റെ കീഴിലാകയാൽ ഇവർ ശാപത്തിന്റെ കീഴിലാണ്. Because they are under the works, they are under the curse. By birth ഇവർ ഏതിന്റെ കീഴിലാണ്? കേഴ്സിന്റെ കീഴിലാണ്. By birth they are under the curse. Because they are under the law. Because they are under the law. They are under the work. ലോ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്ന മീനിങ് ഞാൻ, ഓ അമ്മേ, the meaning of law is works or self efforts. ഇന്നലെ ഞാൻ വിശദീകരിച്ചു പ്രവൃത്തി എന്ന പദം വിശദീകരിക്കുന്നിടത്തെല്ലാം നിങ്ങൾ ഓർത്തോണം, ന്യായ പ്രമാണം എന്ന പദം പുതിയ ഗലാത്യ ലേഖനത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രവൃത്തി എന്ന ആശയത്തിലാണ്. പ്രവൃത്തി എന്നുള്ളതിനടുത്തെല്ലാം ഉപയോഗിക്കേണ്ട പദം ഹ്യൂമൻ എഫേർട്ട് എന്നുള്ളതാണ്. So whenever works come or law comes, remember it is human efforts. ഇവിടത്തെ ആശയം നിങ്ങൾ കേട്ടാട്ടെ. Now the concept here is, ഇവരൊന്നും ചെയ്യാതെ, without doing anything, onnum cheyyade, without doing anything, neemathinte keedilai shaapathinte keedilai, because they are under the law, they are under the curse. Sinai malayude product, they are the products of Mount Sinai. Ivarude prarthana shailigal ellam vyathyasam, their prayer things are different. Ivaru swargasthanaya njangada pidave ennu vilichu prarthikkum, they say my heavenly father. Ivaru appa ennu vilichu prarthikkum, they say, they call abba father. Ivaru parayum njan ente kannu parvathangale kuyarthu ente sahayam evide ninnu varum, ente sahayam malayude മേളിൽ നിന്ന് വരാൻ വേണ്ടി ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇവർക്ക് ഈ മലയാള പരിപാടി അറിയത്തുള്ളൂ. സോ ദേ സിനായ് മലയുടെ പ്രൊഡക്റ്റ് എന്താ ഡോക്ടർ ചിരിക്കുന്നത്? സത്യമല്ലേ വായിച്ചേ? അവിടുത്തെ പ്രൊഡക്റ്റ് ആകിയാൽ ഇവർക്ക് ഈ മല പരിപാടി അറിയത്തുള്ളൂ. മല കയറും, മല ഇറക്കാം, പിന്നെ നാരായണപുരം തന്നെ കൂടെ വലിയ കല്ലുരുട്ടി കൊണ്ട് കയറും, അവിടെ നിന്ന് ഉരുട്ടി വിടും, പിന്നെ എന്താ ഈ മലയുടെ പരിപാടി അറിയത്തുള്ളൂ. അതുകൊണ്ട് തന്നെ പർവ്വതങ്ങളിലേക്ക് കണ്ണുയർത്തിയുള്ള നിപ്പ ഇവർക്ക് അറിയത്തുള്ളൂ. പിന്നെ ഇവർ ഇച്ചിരിയുടെ എക്സ്ട്രീമിൽ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഇങ്ങനെ പ്രാർത്ഥിക്കും, ദാസന്റെ കണ്ണജമാനന്റെ കയ്യിലേക്കും ദാസിയുടെ കണ്ണജമാനത്തിയുടെ കയ്യിലേക്കും എന്ന പോലെ, സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ നിങ്ങളിലേക്ക് ഞങ്ങളുടെ കണ്ണുകളെ ഉയർത്തുന്നു. അതിനപ്പുറത്ത് ഇവർക്ക് അറിയത്തില്ല. Here the prayer is to the father. പക്ഷെ ഇവർ ഇവരോട് പറഞ്ഞേ, നിങ്ങൾ നിങ്ങൾ മലയിലോട്ട് നോക്കി പ്രാർത്ഥിക്കാൻ പറഞ്ഞ് ഇവർ പറയും പെടലുവേനെ എടുക്കും, ഞാനങ്ങനെ ചെയ്തില്ലെന്ന്. കാരണം ഇവർക്കറിയാം ഇവർക്ക് മലയിലോട്ട് നോക്കിയിട്ട് ഒന്നും കിട്ടാനില്ല. ഇവരുടെ അപ്പൻ മലയിലല്ല, ഇവരുടെ അപ്പൻ ഇവരുടെ ഉള്ളിലാണ്. ഓ കരമടിച്ചൊന്ന് സ്തോത്രം ചെയ്തേ. ഇവർ പ്രേയർ തുടങ്ങുമ്പോഴേ തുടങ്ങും, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ഒന്ന് 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 ആ പ്രാർത്ഥന എന്നോട് ചേർന്നെന്ന് പറഞ്ഞ് സ്വർഗസ്ഥനായ കരമുയർത്തി എന്ന് പറഞ്ഞ് സ്വർഗസ്ഥനായ എൻ്റെ പിതാവേ. So they pray, our heavenly father. എൻ്റെ പിതാവേ. My father. എൻ്റെ പിതാവേ. My father. Hallelujah. നിങ്ങൾ ഇതിന്റെ ആശയം കേട്ടോ, ഇവര് ശാപത്തിന്റെ കീഴിലാകയാൽ, ബിക്കോസ് ദേ ആർ അണ്ടർ ദ കേഴ്സ്, എന്നാ ചെയ്ത അനുഗ്രഹത്തിന്റെ കീഴിൽ വരാമെന്ന് ചിന്തിക്കുന്നവരായി. ദേ ആർ ഓൾവേസ് ട്രൈയിങ് ടു തിങ്ക് വാട്ട് ടു ഡു ടു ഗെറ്റ് ദ ബ്ലെസ്സിംഗ്. ഈ പോയിന്റ്സ് വളരെ പ്രധാനപ്പെട്ട, ദയവായി ശ്രദ്ധിക്കുക. എന്തോ ചെയ്താൽ അനുഗ്രഹിക്കപ്പെടാമെന്ന് ചിന്തിക്കുന്നവരായി. ബിക്കോസ് ദേ ആർ അണ്ടർ ദ കേഴ്സ്, ദേ ഓൾവേസ് തിങ്ക് ഓഫ് വാട്ട് ടു ഡു ടു ഗെറ്റ് ദ ബ്ലെസ്സിംഗ്. എന്തോ ചെയ്താൽ അനുഗ്രഹിക്കപ്പെടാം. ദേ ആർ തിങ്കിങ് വാട്ട് ടു ഡു ടു ഗെറ്റ് ദ ബ്ലെസ്സിംഗ്. എന്തും ചെയ്യും അനുഗ്രഹിക്കപ്പെടാൻ. ദേ ആർ റെഡി ടു ഡു എനിതിങ് ടു ഗെറ്റ് ദ ബ്ലെസ്സിംഗ്. പക്ഷേ ഇവരോട് ചോദിക്കുക, ഇവർ ചെയ്യുന്നത് മുഴുവൻ അനുഗ്രഹിക്കപ്പെടാനല്ല, അനുഗ്രഹിക്കപ്പെട്ടതുകൊണ്ടാണ്. ദേ ഡു വർക്സ് ബിക്കോസ് ദേ ആർ ഓൾറെഡി ബ്ലെസ്ഡ്. ഓ അത് അനുഭവിക്കുന്നവർക്കാണ്. ദേ ഡു വർക്സ് ബിക്കോസ് ദേ ആർ ഓൾറെഡി ബ്ലെസ്ഡ്. ഇവിടുത്തെ പ്രസംഗം
20 പൗണ്ട് കൊടുത്താൽ ദൈവം നിന്നെ അനുഗ്രഹിക്കുന്ന. There the teaching is if you give something to God then he would bless you. ഇവിടത്തെ പ്രസംഗം അനുഗ്രഹിക്കപ്പെട്ടു എന്ന ബോധ്യം ഉണ്ടെങ്കിൽ ദൈവത്തിനെ കൊടുക്കുന്ന. Here they say because you are blessed. ഇവിടെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയുള്ള വ്യഗ്രതയാ. There you are trying to please God. ഇവിടെ പ്രസാദിച്ചവന്റെ ആഘോഷമാ. This is celebration because God is pleased in you. എത്ര പേർ ഇത് അനുഭവിക്കുന്നു എന്ന് എനിക്കറിയില്ല. How many are experiencing പ്രസാദിച്ചവന്റെ ആഘോഷം നടക്കട്ടെ. Because he is pleased in you, you are celebrating it. ആ വീട്ടിൽ കരച്ചിലും പല്ലുകടിയുമാണ്. There it is crying always. ഈ വീട്ടിൽ സന്തോഷത്തോട് സന്തോഷമാണ്. And in this house there is always blessing and happiness. New Testament മുഴുവൻ. In the New Testament. സുവിശേഷത്തിൽ മുഴുവൻ. യേശുവിന്റെ പരിശുദ്ധ ശുശ്രൂഷയിൽ അടുത്തു വന്ന് ചോദിച്ചത് എന്നാ ചെയ്ത നിത്യജീവനെ അവകാശമാക്കാൻ പറ്റും. So that is why they said what do we have to do to get eternal life. എന്നാൽ യേശു ഇതാ പറയുന്നു പുത്രൻ വിശ്വസിക്കുന്നവനെ ജീവനുണ്ട് അവൻ മരിച്ചാലും ജീവിക്കും. So Jesus says whoever believes in the son has eternal life and even if he dies ഹാഗാറിന്റെ സന്തതികൾ നിങ്ങൾ ന്യൂ ടെസ്റ്റമെന്റ് തപ്പി നോക്കിയോ each and every paragraph നിങ്ങൾക്ക് കാണാൻ കഴിയും എല്ലായിടത്തും ഉണ്ട് ഹാഗാറിന്റെ സന്തതിയും എല്ലായിടത്തും ഉണ്ട് സാറായുടെ മക്കളും. So they always in the new testament you see ഇത്ര പതാരം കൊടുക്കുന്നു നേടുന്നതിന് എല്ലാം പതാരം കൊടുക്കുന്നു അവിടെ വന്ന് ഇവിടെ വന്ന് ഇവിടെ അവിടെയും വന്നു അതുകൊണ്ട് എനിക്കത് കിട്ടണം. മറ്റോ വന്നിട്ട് പറയും അയ്യോ ഞാൻ എവിടെയും പോയിട്ടില്ല എവിടെയെങ്കിലും പോകാൻ പറ്റിയെങ്കിൽ അത് കർത്താവിന്റെ കൃപയാ എന്നെ ഞാൻ പോയതല്ല കർത്താവിനെ കൊണ്ടുപോയതാ. എല്ലായിടത്തും നിങ്ങൾ നോക്കിയോ ഈ രണ്ട് സന്തതി ഉണ്ട്. One talks of their works and the other talks faith. Oyyo paksha kartavine ningal oru noikkanam kartav oru divasam polum ivarude veettil andi urangan poittilla. Christ never goes to their house to sleep. Yeshu aram manikkur pol ivarude kooda irunnattilla. Christ has never sat with them even for half an hour. Kodiya baabiyude veetti poi thamasicha polum aa naattile parishante veedinte pariyamardeshu poittilla. God would never go to a Pharisee's house but he used to go to sinners' houses. Endu konda Yeshu angane cheyanariyo pidavu verakkunu idine pidavu snehikkunu idine. The father loves these but the father hates the father. Oh etra perku idu manasilagunu oru hallelujah parane. How many understand? Onnude Yeshuvine mahatvam koduthe. Amen. Onnude kartavine stuthiche. Glorify him. Ee jeevitham ningal onnu ariyadirikkarathu. You should know this kind of Yeshuvil labicha jeevitham ningal onnu ariyadirikkarathu. The life in Christ. Ningal Yeshuvil iruthappetta position ningal kaanadirikkarathu. You should know the position you are in. Ningal avakashi yajamananmarumaana. You are the lords and you are the heir of everything. Ningal Hagaril ninnu janicha daasimaralla. You are not the born servants born of Hagar. Janmam kondu adimagalalla. You are not born in slavery. ജന്മം കൊണ്ട് ശാപത്തിന്റെ കീഴിലുള്ളവരല്ല അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി ചെയ്യുന്നവരല്ല വാസ്തവത്തിൽ ജനിച്ചവർ. ഞാൻ ഇനി ഒരു വാക്യം വായിക്കുകയാണ് ചാടി എഴുന്നേറ്റ വചനം കേൾക്കുമ്പോ കരമടിച്ച് കർത്താവിനെ സ്തുതിക്കാൻ എത്ര പേർക്ക് കഴിയൂ. ഹല്ലേലൂയ. ഞാൻ വാക്യം വായിക്കാൻ പോവാണ് സഹോദരന്മാരെ. നാലാം അധ്യായത്തിലെ ആ വാക്യം നിങ്ങളും കൂടെ എന്റെ കൂടെ വേണമെങ്കിലും എടുത്തു സഹോദരന്മാരെ. ഞാൻ ആദ്യം ഒന്ന് എടുത്തോട്ടെ സോറി. നാമോ സഹോ 28 വാക്യം. Galatians 4:28. ഞാൻ ആ വാക്യം വായിക്കാൻ പോവാണ്. നിങ്ങൾക്ക് എത്ര പേർക്ക് വാക്യത്തെ സെലിബ്രേഷൻ ആക്കണമെന്ന് താല്പര്യമുണ്ടോ അത്രയും പേർക്ക് എഴുന്നേറ്റ് നിന്ന് കരമടിച്ച് ആ വാക്യത്തെ സ്വീകരിക്കാം. അതിതാണ് നാമോ സഹോദരന്മാരെ ഈ സഹാക്കിനെ പോലെ വാഗ്ദത്തത്താൽ ജനിച്ച മക്കളാകുന്നു. Come on. How many of you want to celebrate that? നാമോ സഹോദരന്മാരെ. നാമോ സഹോദരന്മാരെ. ഞാനോ Start saying it.
ശാപത്തെ ജനിച്ച അനുഗ്രഹത്തിലേക്ക് കയറിയവനല്ല ഞാൻ. You are not a person who was born under curse. യേശുവിനെ വിശ്വസിച്ചപ്പോൾ ഞാൻ ജനിച്ചു തന്നെ അനുഗ്രഹത്തിലാ. I was born in blessing when I believed Jesus. ശാപത്തെ അനുഗ്രഹത്തിലേക്ക് കയറുന്ന ജീവിതമല്ല എൻ്റേത്. My life is not going from curse to blessings. ഈ ആഴ്ച കട്ട ഉരുട്ടി 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 98ലെത്തി അവിടുന്ന് പാമ്പ് വിഴുങ്ങി 6ലെത്തി പിന്നെയും കട്ട ഉരുട്ടി ഉരുട്ടി 87ലെത്തി അവിടുന്ന് പഴുതാര വിഴുങ്ങി 4ലെത്തി പിന്നെയും കട്ട ഉരുട്ടി ഉരുട്ടി 26ലെത്തി അവിടുന്ന് പാമ്പ് പിന്നെയും വിഴുങ്ങി. ഇതല്ല ക്രിസ്തീയ ജീവിതം. 100ൽ 28 എത്ര പേരെന്നെ കേൾക്കുന്നത് എനിക്കറിയത്തില്ല. 100ൽ 28 ജീവിക്കാൻ പറഞ്ഞ ജീവിതമായത് ഇത് അനുഭവിക്കുന്നവർക്ക് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. That's why we are here to celebrate the finished work of Jesus. We are celebrating the finished work of Jesus. ഞാൻ ഇത് പറയുമ്പോൾ തന്നെ We are the children of promise. യേശുവിന്റെ നാമത്തിൽ. In Jesus name. യേശുവിന്റെ നാമത്തിൽ. In Jesus name. Hey. ഇത് സീനായ് മലയുടെ പ്രൊഡക്റ്റ് അല്ല. ഇവർ യുകെയെ വിഴുങ്ങുക തന്നെ ചെയ്യും. ഇവർ യൂറോപ്പിനെ പിടിച്ചെടുക്കുക തന്നെ ചെയ്യും. We will get hold of you. യേശുവിന്റെ നാമം ജയം. His name be glorified. Hallelujah. Amen. എന്നേലും വാങ്ങി പിരിയാൻ വന്ന തലമുറയല്ല ഇത്. ഓഹ് എത്ര പേരത് അനുഭവിക്കുന്നത് എനിക്കറിയില്ല. എന്നേലും വാങ്ങി പിരിയാമെന്ന തലമുറയല്ലിത്. ആരോ എന്നോ പറഞ്ഞ വചനത്തിന്റെ ആരമുറി കേട്ട് തുള്ളുന്നവരല്ലിത്. നിശ്ചയദാർഢ്യമുള്ളവർ, വചനം പഠിച്ചവർ, ലേഖനങ്ങളുടെ പൊരുള് മനസ്സിലാക്കിയവർ. കർത്താവിനെ സ്തുതിക്കുന്നു. തുടങ്ങുക, തുടങ്ങുക ഇവിടെ. റിയൽ സെലിബ്രേഷൻ ബിഗിൻസ്. ലെറ്റ് ദി സെലിബ്രേഷൻ സ്റ്റാർട്ട്. യഥാർത്ഥ ആഘോഷം തുടങ്ങുന്നു. This is a real celebration. It is Sinai Malayuda product alla. Not the product of Mount Sinai. Hey Europe. Europe. Hey Europe. Oh Europe. നീ ഒരുപാട് ഹാഗാറിന്റെ പുത്രിമാരെ ഒതുക്കിയിട്ടുണ്ടാകാം. You have limited a lot of sons. പക്ഷെ ഇവിടെ ഇതാ ഒരു സന്തതി എഴുന്നേൽക്കുന്നു. You can't limit the sons here. ഇസഹാക്കിനെ പോലെ. Now these are the sons of Isaac. വാഗ്ദത്തത്തിൽ ജനിച്ച സന്തതി. These are the sons, children of promise. ഒതുക്കാൻ കഴിയാത്ത സന്തതി. You can't limit these children. Son of his promise. This is the son of the promise. We are born in his inheritance. We are born in his inheritance. നിങ്ങൾ പുറത്ത് ജനിച്ച് അകത്ത് കയറിയവരല്ല. We are not born outside and then trying to get inside. അകത്ത് ജനിച്ച് അകത്തത് പുറത്തേക്ക് കൊടുക്കുന്നവരാണ്. You are the ones who are born inside and giving what you have to others. Ah. Oh. Oh. Ha. Ah. I am born in his inheritance. How many of you want to say that? I am born I am born in his heirs. I am born as heirs. Ooh. Ha ha. Eppol idu chindichonam ആരെങ്കിലും തെറ്റിദ്ധരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും തെറ്റിപ്പിച്ച് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, If anyone has taught you wrongly, ഇന്ന് നിങ്ങളുടെ ഉള്ളത്തിൽ നിന്ന് ഡിലീറ്റ് ചെയ്തോണം. Delete that what you have in your heart. യേശുവിനെ സ്വീകരിച്ച നിങ്ങൾ, You have received Christ. Oh. Jesus. ഹാഗാറിന്റെ പുത്രിമാരായിട്ട് ജനിക്കുന്നു. പിന്നെ കുറെ നാൾ കുറെ പ്രവൃത്തി എല്ലാം ചെയ്ത് മരുഭൂമിയിലെ കുറെ കണ്ണുനീരും കരച്ചിലും എല്ലാം കൂടെ കഴിയുമ്പം അബ്രഹാമിന്റെ മക്കളാക്കി വാഗ്ദത്തത്തിന്റെ സന്തതികളാക്കി ജനിപ്പിക്കുന്നു. നോ, യു ആർ നോട്ട് ചിൽഡ്രൻ ഓഫ് ഹാഗർ ഹു ബിക്കം ഐസക്സ് ചിൽഡ്രൻ. നിങ്ങൾ ഇസഹാക്കിനെ പോലെ ജനിച്ചവരാകുന്നു. യു ആർ ബോൺ ലൈക്ക് ഐസക്. നിങ്ങൾ ജനിച്ചത് തന്നെ അവകാശത്തിലാ. യു ആർ ബോൺ ഇൻ ദ ഇൻഹെറിറ്റൻസ്. എടാ അവകാശത്തിൽ ജനിച്ചവനെ അവകാശം കൊടുക്കാൻ പറ്റുള്ളൂ. Only the one who's born in inheritance can give it to others. Avagashathu, hey, come on. Avagashathu, jenichavane avagasham kodukka pattullu. Only the one born in inheritance. Onnu parney, avagashathu jenichavane. Hallelujah. 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 Avagashathu jenichavane. Only the one born in inheritance. Jesus. Hallelujah. 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 മുഴുവൻ സുവിശേഷത്തെ നിങ്ങൾ നോക്കൂ. Look at the gospels. ഒരപ്പൻ രണ്ട് മക്കൾ ഉണ്ടായിരുന്നു. The father had two sons. ഒരുത്തൻ ഹാഗാറിന്റെ സന്തതി. One was Hagar's son. ഒരുത്തൻ ഇസഹാക്ക്. One was Isaac's son.
ചേട്ടൻ അനിയനെ സഹിക്കത്തില്ല. The older didn't like the younger. Work in faith ne sahikkathilla. Work cannot like faith. Mutha vandru yeke enna ithra aagosham. What is a celebration here? Exactly. Ee word kadichu oralarode Facebook je ningalkku enna ithra aagoshikkanulle. Chettanmarella ingena avarkella samshaya, why you are celebrating? And we know the mystery. We have something to celebrate. We have something to celebrate. Yes. That is nothing but the finished work of Jesus on the cross. We are celebrating the victory of Jesus on the cross. The victory of Jesus. Hallelujah. Chettanmarella aakoshathine edira. All the elder sons are against the celebration. See, muhutham modali chekiya idinu munpu idu kandittillallo. Idinu munpu ee generation porathu vannittillada. Pinne engane idu kaanunne. Ithrayum vachappadinte aavashyam undo? What is the reason for this celebration or the noise? That was what the elder son said. Oh my God. Hagar's sons idu manasilagathilla. The sons of Hagar will not understand the celebration. Avan idu manasilagathilla. Avan choikku ningalode, why you are celebrating? Why are you celebrating? That's what they asked. 20 years I am serving the same Lord, but I never celebrate, brother. 20 വർഷമായിട്ട് നിങ്ങൾ പറയുന്ന ഈ യേശുവിനെ ഞാനും വിളിക്കുന്നു, പക്ഷേ ഞാൻ ഇന്നുവരെ ആഘോഷിച്ചിട്ടില്ല. I have called the same God for the last 20 years. കഴിഞ്ഞാഴ്ച മരുഭൂമിയായിരുന്നു, ഈ ആഴ്ച യോർദാൻ. ഇനി അടുത്ത ആഴ്ച എന്നാ വരുന്ന നല്ല ഉറപ്പാണ്. Problem after problem always, even after serving. ഗിർഗസ്സർ അതുവഴി വരും, എബൂസർ ഇതുവഴി വരും, ഹിത്തിർ അങ്ങോട്ട് കൊണ്ടുപോകും, അമാലേക്കർ ഇങ്ങോട്ട് കൊണ്ടുപോകും. ഇത് വല്ലാത്തൊരു ജീവിതം. They say it's a difficult life. എന്നാൽ ഈ ഇസഹാക്കിന്റെ സന്തതിയോട് ചോദിക്കുക. But ask the sons of Isaac. ഈ ജനറേഷന് ഫറവോനെ അറിയത്തില്ല. You know they who is Pharaoh? They don't know Pharaoh. You know who is Pharaoh? Don't want to know. അറിഞ്ഞു പോരുത്. ഈ തലമുറയ്ക്ക് അത് അറിയത്തില്ല. This generation doesn't know it. ഇവരോട് ആ കഥ പറഞ്ഞിട്ട് കാര്യമില്ല. There's no point in telling them that story. പക്ഷേ ഒരു കാര്യം അവരോട് ചോദിക്കുക. But ask them one thing. യേശുവിൽ അവർ ആരാണ്? Ask them who they are in Christ. അവർ നിങ്ങളോട് പറയും. They will tell you. By believing in the finished work of Jesus. Who you are? I am Jesus victory. I'm a child of God and I believe in Jesus victory on the cross. I am a child of God. See that? I am a child of God by believing in the finished work Jesus. And you are righteous. What is that confession? I believe in the finished work of Jesus at the cross. I'm a child of God by believing in Jesus. I'm righteous and I lack nothing by the grace of Jesus. I've been made holy by Jesus and not think I'm holy by my efforts. My holiness is not from what I do, but is a fruit by the root, Jesus. I refuse to be sick as Jesus put all my disease and sickness on his body. Because the same Spirit that raised Jesus from the dead lives in me. I walk in divine health and enjoy the abundant life in me. I'm rich in Christ, as Jesus took the curse of poverty and set me free. I'm blessed with all the blessings of heaven in Jesus Christ. I'm born in Christ for good works and appointed by Jesus to preach the good news to the ends of the world. Jesus has given me the power to tread upon serpents and scorpions and all powers of the enemy, and nothing shall by any means hurt me. I am ordained by Jesus to heal the sick, raise the dead, cast out the demons, perform signs, wonders, and various kinds of extraordinary miracles. Always in all things and everywhere, I am more than a conqueror to Jesus Christ. Amen. Amen. Jesus, this is the generation. ഇതാണ് ആ തലമുറ. This is the generation. ഇവർക്ക് ഗോലിയാത്തിന്റെ കഥ അറിയത്തില്ല. They don't know David and Goliath's story. പക്ഷേ അവർക്ക് ഭൂതത്തെ പുറത്താക്കാൻ അറിയാം. But they know how to cast out demons. അവർ കൈവച്ചാൽ രോഗികളെ സൗഖ്യമാകും. They can heal people. അവർ കൈവച്ചാൽ മരിച്ചവരെ ഉയർക്കും. They can raise the dead. യേശുവിന്റെ നാമത്തിൽ. In Jesus' name. കരങ്ങൾ അടിച്ചുകൊണ്ട് യേശുവിന് മഹത്വം കൊടുത്തു. Clap your hands and give him glory. നിങ്ങളാകുന്നു ആ സന്തതികൾ. You are that generation. ഇസഹാക്കിനെ പോലെ. Like Isaac. വാഗ്ദത്തത്തിൽ ജനിച്ചവൻ. Born in the promise. വീട്ടിലെ പുത്രന്മാർ. You are the children of the house. വീട്ടിലെ പുത്രന്മാർ. Sons of the house. വിട്ടുകളയാതെ ഉറക്കെ പറഞ്ഞു, വീട്ടിലെ സന്തതികൾ. Sons of the house. Hallelujah. Hallelujah. പുറത്തുള്ള ഒന്നും അറിയില്ല. You don't know anything outside. പുറത്തുള്ള ഒന്നും അറിയേ വേണ്ട. You don't have to know it. വീട്ടിൽ സുഖലോല്ലതയാണ്. Happiness inside. അപ്പന്റെ ആധ്വാനത്തിന്റെ അനുഭവം അനുഭവിക്കുകയാണ് ഞാൻ.
You are getting all the blessings of what the Father has done. അയ്യോ ഈ പൊസിഷനിൽ നിങ്ങളെ ആക്കിയിരിക്കുന്നു. അവകാശി. He has kept you in this position. അവകാശി. As a heir. സർവ്വത്തിനും യജമാനൻ. Lord of all things. അയ്യോ അബ്രഹാം എന്ന സമ്പന്നനായിരുന്നു അറിയോ? നിങ്ങൾ വായിച്ചിട്ടുണ്ട്, നിങ്ങൾക്കറിയാം. ദൈവം എൻ്റെ യജമാനനായ അബ്രഹാമിനെ ഏറ്റവും അനുഗ്രഹിച്ചു. ആട്, മാട്, പൊന്ന്, വെള്ളി, പൊന്ന്, പൊന്ന്, പൊന്ന്. രണ്ടാഴ്ച. Abraham was very rich. He had a lot of servants. അബ്രഹാമിന്റെ വീട്ടിൽ പൊന്നുണ്ട്. He had a lot of gold. Lot of gold. വിശ്വാസിയുടെ പിതാവായ അബ്രഹാമിന്റെ വീട്ടിൽ ധാരാളം പൊന്നുണ്ടായിരുന്നു എന്ന് വചനം പറയുന്നു. The father of faith. പൊന്ന്, had a lot of gold. മാട്, ഓട്ടകം, camels. Oh hallelujah. ദാസന്മാർ, servants. അടിമകൾ, ബഹുസമ്പന്നനായിരുന്നു. He was a rich man. അഭ്യാസികൾ, hallelujah. അഭ്യാസികൾ അവിടെ ഉണ്ടായിരുന്നു. ഇതെല്ലാം കണ്ട് ജനിച്ച കൊച്ചനോടാ നിങ്ങൾ വന്ന് പറയുന്നത്? യോർദാന ചെങ്കടല്ല, അവൻ പറയും പോയി പണി നോക്കി. ഇത് ഈ പറയുന്നത് ഇത് നമുക്ക് ദഹിക്കത്തില്ല, ഇത് വേറൊരു ജീവിതമാണ്. ഹല്ലേലൂയ. അവനോട് ചോദിക്കുക, എടാ നിന്റെ വീട്ടിലെങ്ങനെയാ? എൻ്റെ അപ്പൻ പറയും പോടാ, ഓടാൻ പടയാളികൾ ഇവിടെ നിൽക്കുക. മൈ ഫാദർ ടെൽസ് മീ ടു ഗോ. പോകാൻ പടയാളികൾ അവിടെ നിൽക്കുക. സോൾജേഴ്സ് ആർ റെഡി ഫോർ യു. ആ ജീവിതം എനിക്ക് അറിയത്തുള്ളൂ, ഞാൻ യാചിച്ച് കേട്ടിട്ടില്ല. ഞാൻ അപ്ലൈയിലല്ല, ഞാൻ സപ്ലൈയിലാ. I live in supply, not asking God. Hey, I never knock. I don't knock. ഞാൻ എൻ്റെ ജീവിതത്തിൽ മുട്ടിയിട്ടേ ഇല്ല. I have never knocked in my life. വീട്ടിൽ നിന്ന് പുറത്തായിട്ട് വേണ്ട പുറത്തു നിന്ന് മുട്ടാൻ വേണ്ടി. ഞാൻ അകത്തുള്ള ആളാണ്. Only the person who's outside knocks. I am the person who's inside. ഞാൻ വീടിന് അകത്തുള്ളതല്ല, ഞാൻ ഇനി എന്നെ മുട്ടി തുറക്കാനാ? Where will I knock? ഞാൻ അപ്പന്റെ മടിയിൽ ഇരിക്കും. ഒന്ന് അനുഭവിച്ചേ ആ പ്രിവിലേജ്. On my father's lap. തുടങ്ങിക്കോ, തുടങ്ങിക്കോ, തുടങ്ങിക്കോ ദൈവമക്കളെ. Come on. We have something to celebrate. We have something to celebrate. നിങ്ങൾക്കും എനിക്ക് ആഘോഷിക്കാൻ വകുപ്പുണ്ട്. We have things to celebrate. നിങ്ങൾക്കും എനിക്ക് ആഘോഷിക്കാൻ വകുപ്പുണ്ട്. We have things to celebrate. ഇസഹാക്കിനെ പോലെ, like Isaac, വാഗ്ദത്തത്തിൽ ജനിച്ചവർ. We are born in a promise. ആ വാഗ്ദത്തം യേശുവാണ്. That promise was വാഗ്ദത്തത്തിൽ ജനിച്ചവർ എന്ന് പറഞ്ഞാൽ യേശുവിൽ ജനിച്ചവർ എന്നാണ് അർത്ഥം. So you are born in the promise means you are born. യോസേഫിനെ, യാക്കോബിനെ നോക്കിയിട്ടല്ല ദൈവം അബ്രഹാമിന് വാഗ്ദത്തം കൊടുത്തത്, യേശുവിനെ നോക്കിയിട്ടാ. He gave the promise to Abraham looking at Jesus. അയ്യോ ഭയങ്കരം, എനിക്ക് ഈ വചനം എന്നെ ഭയങ്കരമായിട്ട് പിടിച്ചു കുലുക്കുന്നു. എനിക്കറിയത്തില്ല ഇന്നിത് വിശ്വസിക്കുന്ന ഏത് ലെവലിൽ കയറി പോകും. When you believe, you'll get into a higher level. Oh Jesus. ഒട്ടും മടിക്കാതെ ചുവട് വെക്കാൻ തുടങ്ങിക്കും. Start getting into that higher level. Chinda ore step vekkumbol chindichonam velakkarante padigal allide velakkaran kaal eduthu vekkana pole allide veettile magana kaal eduthu vekkana. Every step that you take, remember, it's a son taking that step. It is not a servant who takes that step, it is a son who takes it. Yeshuvinte naamathil, in Jesus name, thodangikko, thodangikko devumakkale. Vittukalayalle, vittukalayalle, vittukalayalle. Ningal നിങ്ങളായിരിക്കുന്ന സമൂഹത്തിലേക്ക് ഇതും കൊണ്ട് പോകുന്നു. നിങ്ങളായിരിക്കുന്ന പള്ളികളിലേക്ക് ഇതുമായിട്ട് പോകുന്നു. അവിടെ ആരും ഇത് അറിഞ്ഞിട്ടില്ല. അവിടെ പോയി 10 പേരോട് പറ. നിങ്ങൾ ഹാഗാറിന്റെ മക്കളല്ല യാചിക്കാൻ. You are not here to beg. You are not children of Hagar. നിങ്ങൾ അബ്രഹാമിന്റെ ഇസഹാക്കിലുള്ള മക്കളാണ്. You are the children of Isaac. അവകാശത്തിൽ ജനിച്ചവർ. You are born in an inheritance. ഇവർ ജന്മം കൊണ്ട് ശപിക്കപ്പെട്ടവർ. They are cursed by birth. ഇവരോ ജന്മനാ അനുഗ്രഹത്തിൽ ജനിച്ചവർ. They are blessed by birth. ഇവർ അനുഗ്രഹത്തിൽ ജനിച്ചവരാണ്. They are born in blessings. എഫോർട്ടിൽ അല്ല, ഫ്രൂട്ടിലാണ് ഇവർ ജനിച്ചത്. They are born in the fruit and not in an effort. Every day. Daily. ഇവർക്ക് ആഘോഷമാണ്. Every day is a celebration for them. എനിക്കറിയാം നിങ്ങൾ എത്ര പേർക്ക് ഞാൻ ഈ പറയുന്നത് മനസ്സിലായി. How many understand what I'm saying? എത്ര പേർക്ക് ഞാൻ ഈ പറയുന്നത് മനസ്സിലായി? How many understand? മറ്റുള്ളവരെ പഠിപ്പിക്കാൻ തരത്തിൽ എത്ര പേർ ഇത് പഠിച്ചു? How many have learned this enough to teach others? അതാണ് വാസ്തവത്തിൽ ഗ്രേസ് കമ്മ്യൂണിറ്റി എന്ന ദർശനം ദൈവം തന്നപ്പോൾ പറഞ്ഞത് അതാണ്. When God this gave a vision of grace community. ഞാൻ ഇന്നലെ ജോസ് ബ്രദറുമായിട്ട് സംസാരിക്കാൻ. This is not a shelter. ഇതൊരു എന്താ പറയണ്ടത്, ഞാൻ പണ്ട് ആ സഭയിലായിരുന്നു, പിന്നെ ഞാൻ ഈ സഭയിലായിരുന്നു, ഇപ്പം ഞാൻ ഈ സഭയിലാണ്. This is not a church. This is not
അങ്ങനെ ഒരു ഷെൽട്ടർ അല്ല. This is not a shelter with four walls. This is community. This is a community. ഇവിടെ ആൾക്കാർ വന്ന് ട്രൂത്ത് അറിഞ്ഞിട്ട് people will come here, know the truth, avare community like ponam and go back to their community. Kana ningalku endo kodukkan undu, you have something to give others. Ningalde kayil endo kodukkan ivdu nelpichittundu, you have been given something here to give others. Ningal aayirikkuna samuhathilekkum samudayangalilekkum sabagalilekkum madangalilekkum iduvayittu ponam. Go into your churches and your community with this, what you've learned. Ida avade poi padipikanam. Go and teach them this. അവിടെയുള്ള ഒരു മുഴുവൻ ഇതിന്റെ കീഴിലാകണം. Let them all come under the grace. നിങ്ങൾ ഇതിനാൽ എത്ര ബ്ലെസ്ഡ് ആയോ അതുപോലെ ആ സമൂഹം മുഴുവൻ ഇതിനാൽ ബ്ലെസ്ഡ് ആവണം. As you are blessed, let the whole community be blessed in the same way. അതാണ് ഇതിന്റെ ദർശനം. This is the vision of grace. അതാണ് ഇതിന്റെ വിഷൻ. അതാണ് ഇതിന്റെ വിഷൻ. അതിൽ നിന്ന് ഡൈവേർട്ട് ചെയ്യുന്നെങ്കിൽ അതുകൊണ്ട് കാര്യമില്ല. ഇവിടെ divert from this, there's no point. കേൾക്കണം, കൊടുക്കണം. And give others. ഇവിടെ വന്ന് സ്വീകരിക്കണം, കാരണം ഇവിടെ കൊടുക്കാൻ ചിലതുണ്ട്. ദൈവം നമ്മളെ ഏൽപ്പിച്ച ദർശനമാണ്. We believe in the finished work of Jesus. So when you come here, you ലോകം മുഴുവൻ പറയാൻ ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. നമ്മുടെ അടുക്കൽ വന്ന് കഴിഞ്ഞ ദിവസം കർത്താവിനെ കാണിച്ച ഒരു കാഴ്ച അതാണ്. എണ്ണയുള്ള ആളുടെ അടുക്കൽ വന്ന് എണ്ണ വാങ്ങിക്കൊണ്ട് അവിടെ കിടന്ന് വട്ടം കറങ്ങുക അല്ല ചെയ്യുന്നത്. വാങ്ങിയവർ വാങ്ങിയവർ അവരുടെ വീടുകളിലേക്ക് പോയി കത്തിക്കാൻ തുടങ്ങുകയാണ്. Once you have received the oil, don't stay there, just wait, go to your own homes. എന്നിട്ട് കർത്താവ് കഴിഞ്ഞ ദിവസം ഗ്രേസ് കമ്മ്യൂണിറ്റിയുടെ വിഷനി പറഞ്ഞു ഇതാണ്, ഹോൾസെയിൽ ആയിട്ട് ഇവിടെ വന്ന് എണ്ണ വാങ്ങിക്കൊണ്ട് പോകുന്നവരുണ്ടാവും എന്ന് പറഞ്ഞാൽ ചർച്ചസ് വന്ന് ഇവിടെ നിന്ന് എണ്ണ വാങ്ങിക്കൊണ്ട് പോകും. എന്നിട്ട് അവരുടെ കീഴിലുള്ള സഭകളിലേക്ക് ഇത് പടർത്തും. പാത്രങ്ങളുമായിട്ട് വന്ന് എണ്ണ വാങ്ങിക്കൊണ്ട് പോകും. ഞാൻ കണ്ട വിഷനാണ് ഞാൻ ഈ പറയുന്നത്. ഞാൻ എന്തോ പുലമ്പുകയല്ല, ഞാൻ കണ്ട വിഷനാണ് പറയുന്നത്. ഈ ദിവസങ്ങൾ യൂറോപ്പിൽ അതാ സംഭവിക്കാൻ പോകുന്നത്. യൂറോപ്പിൽ അതാ സംഭവിക്കാൻ പോകുന്നത്. അനേകർ വന്ന് എണ്ണ വാങ്ങും, അതിന് എണ്ണയുള്ളവരാക്കി നിങ്ങളെ പരിശുദ്ധാത്മാവിന് അഭിഷേകം ചെയ്യുകയാണ്. God is going to anoint you as people who have got the oil. Anegaru vanna enna enna ningade adukku vannu vaangum karena ningade kayil undu saanam undu ningade charakku undu vikkan saanam undu ningade kayil. You have the oil in you which you can give adu vera onnum alla finished work of Jesus. The oil is the finished work of Jesus. Adu aarum parnittilla ningal kettirundo aarellum parnittu illa parnittilla ne devam nammale adu eepichittullu. God has told us to say nammale adu vikkathullu. We are the ones who are selling it. Nammale ende dealers aaki devam maatirikkya. We are the dealers for that. ധാരാളം കൊടുക്കാൻ ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നു. കച്ചവടക്കാർക്ക് മനസ്സിലാവും ഞാൻ ഈ പറയുന്ന ഭാഷ എന്നാ. നിങ്ങളുടെ അടുക്കൽ വന്നിട്ട് എന്നാ ചെയ്യുന്നത്? നിങ്ങളുടെ അടുക്കൽ വന്ന ആൾക്കാർ സാധനം മേടിച്ചോണ്ട് പോലെ ഇതേ പരിപാടിയാണ് ഇവിടെ നടക്കേണ്ടത്. അതാണ് ഗ്രേസ് കമ്മ്യൂണിറ്റിയുടെ വിഷൻ. ഇവിടെ വരിക, ഇവിടെ ഒതുങ്ങുക എന്നുള്ളതല്ല, ഇവിടെ ആരും ഒതുങ്ങണ്ട. Come here, receive and take it and give others. ഞാൻ ചങ്ങനാശ്ശേരി പറയുന്ന വാക്ക് തന്നെ പറയാം, ദയവേ ഇതിവിടെ അംഗത്വം എടുക്കരുതേ. നിങ്ങൾ അംഗത്വം എടുത്ത് ഇവിടെ ഒതുങ്ങേണ്ടവരല്ല. Don't try and take membership and be limited here. Take, receive and go out. Go! ഓ, അത് തുടങ്ങിയുണ്ടല്ലോ. ഓരോ കൂട്ടങ്ങളും നവീകരിക്കപ്പെടും. ആ ദർശനം വേണം മുമ്പിൽ കാണാൻ. Look at that vision in front of you. ആ ദർശനം വേണം മുമ്പിൽ കാണാൻ. See that vision. നമുക്ക് ചിലത് ചെയ്യാനുണ്ട്. We have to do something. ഓ, മുഴുവൻ കമ്മ്യൂണിറ്റിയും കൃപയുടെ കീഴിൽ വരുന്നു നിങ്ങൾ ഒന്ന് കണ്ടേ. The whole community coming under grace. മുഴുവൻ സമൂഹവും കൃപയുടെ കീഴിൽ വരുന്നു ഒന്ന് കണ്ടേ. The whole society coming under grace. നൂറോ ഇരുന്നൂറോ അഞ്ഞൂറോ ഒന്നും അല്ല, 1,000,000 പേരെ ഒരു മീറ്റിംഗിന് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തിൽ യു കെയിലെ കൂട്ടങ്ങൾ വർദ്ധിക്കുന്നുവെന്ന് കണ്ടു. ഇവിടുത്തെ ഏറ്റവും വലിയ സ്റ്റേഡിയം എടുത്താലും ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയാത്ത, even if you take the biggest stadium here, like a way you can't accommodate people. എന്നേടെ ആ കാഴ്ച കർത്താവിനെ കാണിച്ച പിന്നെ ഞാനിപ്പോ കഴിഞ്ഞ 2-3 ആഴ്ചകളായിട്ട് പുരോഹിതന്മാരെ തന്നെ കൂട്ടമായിട്ട് വിളിച്ച് ഈ ദൈവം തന്ന ദർശനം ഷെയർ ചെയ്തിട്ട് അവരുടെ പള്ളികളിലേക്ക് അത് പഠിപ്പിക്കാൻ വേണ്ടി കണക്ട് ചെയ്യുകയാണ്. ഫേസ്ബുക്കിലൂടെയും ട്വിറ്ററിലൂടെയും യൂട്യൂബിലൂടെയെല്ലാം കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ചങ്ങനാശ്ശേരിയിൽ അതാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പലരും കണക്റ്റഡ് വിത്ത് ദ പ്രീസ്റ്റ് സോ ദാറ്റ് ദേ കാൻ ടേക്ക് ഇറ്റ് ടു ദിയർ ചർച്ചസ്. ഓൾറെഡി പ്ലാറ്റ്ഫോം ഉണ്ട്, സ്റ്റേജ് ഉണ്ട്. അവർ ഇത് കൺവിൻസ്ഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ, അവർക്ക് ഇത് പറയാൻ പറ്റിക്കഴിഞ്ഞാൽ, കൺവിൻസ്ഡ് ആയി കഴിഞ്ഞാൽ ഇവർ ഇത് പറയും. കാരണം ദിസ് ഇസ് ട്രൂത്ത്. Once the priests are convinced, then they will speak it. They have a platform to say it. അപ്പ ഈ ദിവസങ്ങളിൽ അവരെ എല്ലാം സജ്ജമാക്കി ഇത് പഠിപ്പിക്കുകയാണ്. Teaching and training them. UK-ലും ഇതാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാൻ ഈ ഗലാത്തിലെങ്ങനെ 4-ാം അധ്യായത്തിന്റെ ഇത്രയും കാര്യങ്ങൾ ഇവിടെ തുറന്നു. പക്ഷേ നിങ്ങൾ ഇതുകൊണ്ട് ഒതുങ്ങരുത്. Don't be limited by what you. നിങ്ങളിൽ ഏറ്റവും ചെറിയവനായി എനിക്കുണ്ടായ വെളിപ്പെടുത്തലാണിത്.
എനിക്ക് കിട്ടിയ പ്രചോദനമാണ് ഇത്. This is a revelation I received. വെളിപ്പെടുത്തൽ എന്നുള്ളതിലുള്ള പ്രചോദനമാണ്, ഇൻസ്പിറേഷൻ ആണ്. എന്റെ ഉള്ളിൽ ഏത് ആത്മാവ് ആ പ്രചോദനത്തെ കൊണ്ടുവന്നോ അതിലും ഭയങ്കര പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വ്യാപരിക്കുന്നത്. The same spirit which gave me that inspiration will give you that as well. Ah, 2 മണിക്കൂറത്തേക്കുള്ള ഒരു സ്റ്റഫ് കിട്ടി എന്ന് ഒതുങ്ങാതെ ഇതിനെ വിടരുത്. എനിക്ക് കരിമ്പൻ ജ്യൂസ് ഉണ്ടാക്കുന്നതിനോട് ഭയങ്കര ഇഷ്ടമാണ്. Take hold of what you have received today. കരിമ്പൻ ജ്യൂസ് ഉണ്ടാക്കുന്നവനെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അവൻ ആദ്യം വന്ന് ആ മെഷീൻ്റെ അകത്തൂടെ ആ സാധനം ആ കരിമ്പിൻ്റെ അത് കയറ്റിയിട്ട് വിടത്തില്ല. അവൻ പിന്നെയും അതിനെ എടുക്കും. നമ്മൾ വിചാരിക്കും രണ്ടാമത്തെ പ്രാവശ്യം വിടുവെന്ന്, മൂന്നാമത്തെ പ്രാവശ്യം എടുക്കും എന്നിട്ട് ആയിരിക്കും നമ്മൾ വിടുവെന്ന്. മൂന്നാമത്തെ പ്രാവശ്യം അവനകത്ത് ഒരു നാരങ്ങയും കൂടെ എടുത്തു വെക്കും, ഒരു ഇഞ്ചിയും കൂടെ എടുത്തു വെച്ചിട്ട് ഒന്നുകൂടെ കറക്കും. അവസാനം അതിനെ ഒന്നിനും കൊള്ളാത്ത പരുവത്തിലായാലും അവൻ പിന്നെ ഒന്ന് ഞെക്കി നോക്കും നല്ല വലിയ പരുവാന്ന്. ഈ പരുവത്തിലെ വചനത്തെ സമീപിക്കാവുള്ളൂ. ഈ പരുവത്തിലെ വചനം എന്നേലും കേട്ടു എന്നുള്ളതല്ല, കേട്ടത് ഇന്ന് ഇവിടുന്ന് കേൾക്കുമ്പോൾ തന്നെ ഇത് കത്തിക്കാൻ, ഡോക്ടറൊക്കെ കത്തിക്കാൻ. ഇത് എനിക്ക് ഡോക്ടറെ കാണുമ്പോൾ അങ്ങ് സങ്കടം. എത്ര നാളാണ് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് ലോകം മുഴുവൻ എത്തിക്കേണ്ട സമയം കഴിഞ്ഞു. ഡോക്ടറെ, നിങ്ങളെപ്പോലെ ഒരാളുടെ കയ്യിൽ ഇത്രയും നല്ലൊരു സാധനം തന്നിട്ട് നിൽക്കുന്ന നാട്ടിലെ ഹൗസ് കൂട്ടിയൊക്കെ ചുമ്മാ നിൽക്കുക, ഒരു ആ മൈക്കിൻ്റെ സാധനം പിടിച്ചുകൊണ്ട് നിൽക്കുക. ഇങ്ങനെ അവിടെ നിന്ന് ഇറക്കാമെങ്കിൽ തന്നെ ഈ മനുഷ്യൻ രക്ഷപ്പെടും. See, ഇത് എത്ര വലിയൊരു സ്റ്റഫാണ് നിങ്ങളുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. എന്റെ അച്ഛൻ ആ മാഞ്ചസ്റ്റർ മുഴുവൻ കീഴുമേ മറിക്കാനുള്ള സാധനമാണ് കൈ തന്നിരിക്കുന്നേ. സ്വിറ്റ്സർലൻഡിൽ നിന്ന് വന്ന് ബ്രദറിനോടാ പറയുന്നത് കേട്ടോ, ബ്രദറെ അവിടെ മുഴുവൻ കീഴുമേ മറിക്കാൻ വേണ്ടിയുള്ള സാധനമാണ് കൈ തന്നിരിക്കുന്നേ. അതുകൊണ്ടാണ് പോകുന്നത് കേട്ടോ, വേടിമരുന്നുമായിട്ടാ പോകുന്നത്. ഇത് കൂടെ അവിടെ കൂടെ കുഴിച്ചിട്ടേക്കരുത്, പൊട്ടിച്ചോണം അവിടെ കൊണ്ടേ, പൊട്ടിച്ചോണം അവിടെ. നിങ്ങളെ ആ പള്ളിക്കകത്ത് മുഴുവൻ, ആ കത്തോലിക്ക സഭ മുഴുവൻ ഈ വെളിച്ചം കൊണ്ട് നിറയണം. അതിനുവേണ്ടി നിങ്ങളെ കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുകയാണ്. Take this back to your fellowship. God has selected you. എനിക്കാണ് വലിയ സാധനം കിട്ടി, ഇന്നുമുതൽ ഞാൻ നിങ്ങളോട് മിണ്ടത്തില്ലെന്നല്ല പറയണ്ടേ. ഇനി അവരോട് മിണ്ടണ്ടേ, ഇനി അവിടെ പോകണ്ടേ, ഇനി അവിടെ പോയി കുർബാന കാണണ്ടേ, ഇനി അവിടെ പോകണ്ടേ, ഇനി ആ ബന്ധങ്ങൾ സ്ഥാപിക്കണ്ടേ, ഇനി അവിടെ കമ്മിറ്റിക്കകത്ത് കയറണ്ടേ, ഇനി അവിടെ ബന്ധങ്ങളിലേക്ക് പോകണ്ടേ. കാരണം ഇനി ഇതുവരെ ഒന്നും ചെയ്യാനില്ലായിരുന്നു, ഇനി ചിലത് ചെയ്യാനുണ്ട്. You have a lot to do when you go back. You got the stuff. You have the stuff with you. നിങ്ങൾക്ക് വിൽക്കാനുള്ള ചരക്ക് കിട്ടി കഴിഞ്ഞു. ഇനി ഇതിന്റെ മാർക്കറ്റിംഗ് ആണ് നടക്കേണ്ടത്. സാധനം കൈ തന്നു കഴിഞ്ഞു. You've got the stuff in you. Now what do you have to do? സാധനം ഉണ്ടെന്ന് പറയാം നിങ്ങൾക്ക്. കാരണം നിങ്ങളുടെ കയ്യിൽ സാധനം തന്നു കഴിഞ്ഞു. അത് വേറൊന്നുമല്ല, the finished work of Jesus. The stuff that you have is a finished work of Jesus. ഇത് ലോകത്തെ കീഴ്മേ മറിക്കും എന്നുള്ളത് രണ്ട് പക്ഷമില്ല. This will shake the nations. ഇത് ലോകത്തെ കീഴ്മേ മറിക്കും. ജനലക്ഷങ്ങൾ. Within millions. 3 years നകത്ത്, 8 months നകത്താണ് പ്രിയമുള്ളവർ 21 ലക്ഷം പേര് യൂട്യൂബിലൂടെ ഒക്കെ ആയിട്ട് 8 months നമ്മുടെ മെസ്സേജുകൾ കേട്ടത്. In 8 months about 21 lakhs people have heard this message. 8 months കൊണ്ട്, see എത്ര വൈഡ് ആയിട്ടാണ് അത് റീച്ച് ചെയ്യുന്നത് നിങ്ങൾ കാണുന്നത്. So it has reached. ഇതുവല്ലോ ആയോ വാടി വെട്ടാൻ പോയിട്ടുണ്ടോന്ന് പോലും എനിക്കറിയത്തില്ല. വാടി വെട്ടാളെ വെട്ടരിവാ കയ്യിൽ എടുത്തിട്ടുണ്ടെന്ന് പോലും എനിക്കറിയത്തില്ല. ഞാൻ ഈ ദിവസങ്ങളിൽ അങ്ങ് ത്രില്ലിലാണ്. കാരണം യേശു എല്ലാം ചെയ്തു കഴിഞ്ഞു. ആ ചെയ്തു കഴിഞ്ഞതിൻ്റെ പ്രകടനവും പ്രത്യക്ഷതയും ഓരോരുത്തരത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുക. ദൈവമക്കളെ ഒന്ന് അന്തരം തുറന്നു നിങ്ങളൊന്ന് പറഞ്ഞു, ഇത് ആ മലയുടെ മക്കളല്ല, ഒന്ന് രണ്ട് പേരോട് ഒന്ന് സരസമായിട്ട് ഒന്ന് സംസാരിച്ച് നിങ്ങളുടെ അടുത്തിരിക്കുന്ന അവിടെ ഒന്ന് നിങ്ങൾക്ക് ഈ വചനം മനസ്സിലായെങ്കിൽ നിങ്ങളുടെ ഭാര്യ ആയിരിക്കും അടുത്തിരിക്കുന്നത്. ആ മുഖത്തോട് നോക്കി ഒന്ന് പറഞ്ഞ്, ഇതാ മലയിലെ പരിപാടിയല്ല കേട്ടോ. ഒരു കാര്യമാണ് ജോജാനൊക്കെ പീഡിക്കാരനൊക്കെ നിൽക്കുക. ഒരു കാര്യം പറഞ്ഞേ, ഇതാ മലയിലെ പരിപാടിയല്ല ഞാൻ പറഞ്ഞേക്ക. ഇതാ മലയിൽ കൽപ്പലകം മേടിച്ചോടിച്ചോണ്ട് വന്നിട്ട് താഴെ വന്ന് അടിച്ച് ഉടച്ചിട്ട് 3000 കൊന്ന ഇടപാടല്ലേ ഇത്. ഹല്ലേലൂയ. ഇത് ആത്മാവിന്റെയും ശക്തിയുടെയും പ്രകടനമാണ്. This is a demonstration of the power and the spirit. കുറച്ചൊന്ന് ഇങ്ങനെ ഫോർമൽ ആയിട്ട് നിൽക്കുക, ഒന്ന് കാഷ്വൽ ആയിട്ട് അടുത്തിരിക്കുന്ന ആളുടെ അല്ലെങ്കിൽ ഒരാളുടെ അടുക്കളേക്ക് ഒന്ന് നടന്നു പോയിട്ട് നിങ്ങൾക്ക് മനസ്സിലായി വചനം ഒന്ന് പറഞ്ഞേ. Go talk to the person next to you about what you have understood. നിങ്ങൾ ഒരാളുടെ അടുക്കൽ പോയി. Go to the person. Come on. Go to the person and say what you have learned or what you have heard.
ഇത് അടിമകളുടെ മക്കളല്ല, അവകാശത്തിൽ ജനിച്ച മക്കൾ. ഇതാ മലയെന്ന് വന്ന പരിപാടിയല്ല പിന്നെ ഇത്. ഇത് ഒന്ന് പറഞ്ഞു, ഒന്ന് പറഞ്ഞു, ഒന്ന് ഒന്ന് ഇറങ്ങി പറഞ്ഞു രണ്ടുപേരോട്. ഹല്ലേലൂയ. നിങ്ങളുടെ അടുക്കൽ കമോൺ കമോൺ കമോൺ. ആ ഫോർമാലിറ്റി ഒക്കെ വിട്ടിട്ട് ഒരു മൂന്നാലഞ്ച് പേരൊക്കെ ഇങ്ങോട്ടൊന്ന് വന്നൊന്ന് പറഞ്ഞു സഹോദരങ്ങളെ. ഹല്ലേലൂയ. ഒന്ന് ഒന്ന് സെലിബ്രേറ്റ് ചെയ്തേ അത്. കമോൺ കമോൺ സെലിബ്രേറ്റ്. എന്റെ അടുത്തൊന്ന് വന്ന് പറഞ്ഞു. ഇത് 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 ആ മലയിലെ പരിപാടിയല്ല, ഇത് കേട്ടല്ലോ. ഹല്ലേലൂയ ഹല്ലേലൂയ. ആ സീനായ് മലയിന്ന് വന്നിട്ട് അടിമകളെ പ്രസവിച്ച പരിപാടിയല്ല, ഇതിനകത്ത് ഉണ്ടാകുന്ന മുഴുവൻ മക്കളാ. ഇത് അടിമയായിട്ട് പ്രസവിച്ചിട്ട് ഉടമയിലേക്ക് നടക്കുന്ന ജീവൻ. എന്നാ സൗര ഇങ്ങനെ നിൽക്കുന്ന ഒന്ന് പറഞ്ഞു, എന്നോടൊന്ന് പറഞ്ഞു. ആ ഉറക്കെ അങ്ങ് പറഞ്ഞു, ഒട്ടും അടിക്കണ്ട. So keep saying it, you are not children of Mount Sinai. Hallelujah. Children born in the promise. Hallelujah. Hallelujah. സീനായ് മലയുടെ സന്തതി അല്ല, you are not the children of Mount Sinai. സന്തതികൾ നിങ്ങളുടെ ഈ പഴയ പരിപാടി കൊണ്ട് നിന്നാണല്ലോ. സത്യമായിട്ട് ഞാൻ പറയാ, പാസ്പോർട്ട് വലിച്ചു കയറി നിങ്ങളെ ഇവിടെ ഞാൻ ഓടിക്കും. ഞാൻ പറയാ, ഇസഹാക്കിനെ പോലെ വാഗ്ദത്ത ജനിച്ചത്. ഇതേ അജയ മല പോകുന്നില്ല, മല 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 ഇറങ്ങി കരം അടിച്ചൊന്ന് ആഘോഷിച്ചാട്ടെ. ഏ ഇത് ഇത് അത് സി നി എത്രത്തോളം നിങ്ങളുടെ ഉള്ളിൽ വീണോ അത്രത്തോളം നിങ്ങൾക്ക് ഒരാളോട് ഇത് പറയാൻ പറ്റും. When you see, understand it, you can tell others as well. ഞാൻ പറയാറില്ല പുസ്തകത്തിലെ പശു പുല്ല് തിന്നാറില്ല. ഇത് പുസ്തകത്തിലുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഒരു ഗുണം ഉണ്ടാകാറില്ല. പക്ഷേ എപ്പോൾ നിങ്ങളുടെ മൗത്ത് കൊണ്ട് നിങ്ങളത് കൺഫസ് ചെയ്യുന്നു, എപ്പോൾ നിങ്ങളുടെ ആധരം കൊണ്ട് നിങ്ങളത് നിങ്ങൾ ഇതാണെന്ന് നിങ്ങളൊന്ന് പറഞ്ഞേ. നിങ്ങളുടെ ഐഡന്റിറ്റി, this is what you are. നിങ്ങൾ ഇതുവരെ പറയാത്ത ഒരാൾക്ക് കരം കൊടുത്തു പോയി പറഞ്ഞു വന്ന ഞാൻ ഇതാണ്. Go to a person whom you didn't go before and say, I am a child of promise. Hallelujah. Hallelujah. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് സഹോദരന്മാര് സഹോദരിമാര് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പറഞ്ഞേ. ഹാലലി ഒരുവൻ ഒരുവനെ ഒന്ന് ബലപ്പെടുത്തിക്കേ. Hallelujah. Hallelujah. You are a child of God. We are the children of God. ഈ ഹാള് നിറച്ച് വന്നിരിക്കുന്ന അത്രയും പേര് ഒരാളോട് ഒന്ന് പറഞ്ഞേ. Oh Jesus, hallelujah. Go around and tell people, hallelujah. We are children of God. Hallelujah. We are children. Born under the promise. Hey, hallelujah. 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 I believe. Ah, ഒന്ന് പറഞ്ഞു. I am a child of promise. Hallelujah. ദേ ഹാഗാറിന്റെ മക്കളെ കാണുന്ന പോലെ എന്നെ കാണല്ലേ കേട്ടോ. കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഹാഗാറിന്റെ സന്തതിയെ കാണ, ആ ഇസ്മായിലിനെ കാണുന്ന പോലെ എന്നെ കാണല്ലേ കേട്ടോ. Don't see me as Ismail. Hallelujah. ദേ ബ്രദറെ ഇങ്ങോട്ട് വന്നേ ബ്ര. കുറച്ച് സമയം ഒരു കാര്യം നിങ്ങളോട് പറയണമെന്ന് ഉദ്ദേശിക്കുന്നത്, അടുത്ത് കിട്ടാൻ ഞാൻ പറയാം. ദേ ആ ഇസ്മായിലിനെ കാണുന്ന പോലെ എങ്ങാൻ, ഇനി ഭാര്യയെ കണ്ട, ഇനി ഭർത്താവിനെ കണ്ട, ഇസഹാക്കിനെ പോലെ വന്ന് പറഞ്ഞു ബ്രദറെ. ഹല്ലേലൂയ. ഇസഹാക്കിനെ പോലെ വാഗ്ദത്തത്തിൽ ജനിച്ചവരെ. ഹല്ലേലൂയ. ഒന്ന് 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 കരം അടിച്ചു അതിനെ ഒന്ന് എൻജോയ് ചെയ്താൽ. Children born under the promise. Oh, thank you Jesus. Thank you Lord. Thank you Jesus. Thank you Jesus. യേശുവിനെ ആരാധന. ഒന്ന് പറയാൻ തുടങ്ങി, യേശുവിനെ ആരാധന. Thank you Lord. കർത്താവിനെ ആരാധന. Thank you. ഹല്ലേലൂയ. 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 ഇന്ന് ഞാൻ പോയി പ്രാർത്ഥിച്ച് എനിക്ക് കിട്ടുമായിരിക്കുമോ, നാളെ കൂടെ ഞാൻ വന്ന് പ്രാർത്ഥിക്കും കിട്ടുകയല്ലായിരിക്കും. No. You are not looking for rewards. നിങ്ങൾ കിട്ടിയത് കൊണ്ട് ഇവിടെ വന്നിരിക്കുന്നു. You have come here because you have received. നിങ്ങൾ കിട്ടിയത് കൊണ്ട് ഇവിടെ വന്നിരിക്കുന്നു. You have come here because you have received. ഞാൻ അടുത്ത വചനം പറയുമ്പോൾ കരമടിച്ചതിനെ സ്വീകരിക്കണമേ. സ്വന്ത പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ച് തന്നെങ്കിൽ അവനോട് കൂടെ സകലവും നൽകാതിരിക്കുമോ? If God did not spare his own son but gave him up for us, will he not? സ്വന്ത പുത്രനെ ആദരിക്കാതെ. Is it online? Online? ലൈവായിട്ട് ലൈവുകാരുണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. ലൈവായിട്ട് ഇപ്പൊ ലോകരാജ്യങ്ങളിൽ കാണുന്നവര് ചാടി എഴുന്നേക്ക്. Stand up, people who are seeing us worldwide. മൂന്നാല് പേർക്ക് കരം കൊടുത്തത് പറഞ്ഞോണം. Give
ഇസ്മായിൽ അല്ല ഞാൻ, ഇസഹാക്കിനെ പോലെ വാഗ്ദത്തത്തിൽ ജനിച്ചവനാ ഞാൻ. ജന്മം കൊണ്ട് തന്നെ അവകാശിയ, കർമ്മം കൊണ്ട് അവകാശിയായവനല്ല ഞാൻ, ജന്മം കൊണ്ട് അവകാശിയായവനാ. ഞാൻ അവകാശിയാകാൻ വേണ്ടി ഞാൻ ഒന്നും ചെയ്യുന്നില്ല, ഞാൻ അവകാശി ആയതുകൊണ്ടാണ് എല്ലാം ചെയ്യുന്നത്. ഞാൻ അവകാശി ആയതുകൊണ്ടാണ് എല്ലാം ചെയ്യുന്നത്. ഞാൻ ഇന്ന് കരം അടിക്കുന്നത് അവകാശിയാകാൻ വേണ്ടിയല്ല, എന്നെ അവകാശി ആക്കിയത് കൊണ്ടാ. I'm clapping my hands because I'm already in here. Hallelujah. Hallelujah. ഞാൻ വേണേ ഒരു ദിവസം ഭക്ഷണം വെടിഞ്ഞിരിക്കാം, പക്ഷേ ഞാൻ വേണേ ഒരു ദിവസം ഉപവാസം എന്നുള്ള പേരിലോ ഏതെങ്കിലും ഒരു ദിവസം ഭക്ഷണം വെടിഞ്ഞിരിക്കാം, പക്ഷേ അത് എന്തായിരിക്കും എന്നറിയാമോ? ഞാൻ എൻ്റെ പ്രാണപ്രിയ എൻ്റെ അപ്പനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭക്ഷണം കഴിക്കാൻ മറന്നു പോകുന്നതായിരിക്കും അത്. Even if I fast for a day, it is not that I am fasting. When I am speaking to my father, When you forget to eat when you are speaking to the father, that is fasting. പ്രിയമുള്ളവരോട് സംസാരിച്ചപ്പോൾ ഫുഡ് മറന്നല്ലേ, ഇതാ ഫാസ്റ്റിംഗ്. Fasting is when you speak to people whom you love and you forget to eat. Hallelujah. Hallelujah. ഈ മീറ്റിംഗ് ഇങ്ങനെ നടന്നു പോകുന്നു, 5 മണി വരെ ഞാൻ ഇപ്പോ പ്രസംഗിക്കാൻ പോവാ കണ്ടിന്യൂസ് ആയിട്ട്. അതിനിടെ നിങ്ങൾ ഭക്ഷണം മറന്നു പോകുന്നെങ്കിൽ നിങ്ങൾ ഉച്ചയ്ക്ക് ഫാസ്റ്റിംഗ് ആണ്. If I preach here till 5 o'clock and we forget to eat, that is fasting. നിങ്ങൾ അതിനിടയ്ക്ക് ഭക്ഷണം കഴിക്കാൻ മറന്നു, ബാഗിനകത്ത് സാധനം കൊണ്ടുവന്നിട്ട് കുറേശ്ശെ കുറേശ്ശെ വിടുന്നവരെ ഞാൻ ഇടയ്ക്ക് കാണാതിരിക്കുന്നില്ല. കൊച്ചുങ്ങളുടെ പേരിൽ, കുഞ്ഞുങ്ങളുടെ പേരിൽ ലേശ്യ ലേശ്യ അകത്താക്കിക്കൊണ്ടിരിക്കുന്നവരെ ഞാൻ ഇതിനിടയ്ക്ക് കാണുന്നുണ്ട്. പിന്നെ എഴുതേപ്പിച്ചത് മക്കളുടെ പേരില്ല, മോന് വേണ്ടിയാന്ന്. എനിവേ, ഞാൻ ഒരു കാര്യം വ്യക്തമായിട്ട് നീ വചനത്തിലൂടെ, ഞാൻ ആഫ്റ്റർനൂണിൽ ഇതിൻ്റെ ആ കണ്ടിന്യൂഷൻ എടുക്കാം, പക്ഷെങ്കിൽ ഇപ്പം നിങ്ങൾ ഇത്രയൊന്നും മനസ്സിലാക്കിയിരിക്കണം. അറ്റ്ലീസ്റ്റ് നിങ്ങൾ നിങ്ങൾ ഏതല്ല, നിങ്ങൾ ഏതാണ്. യു ഷുഡ് നോ വാട്ട് യു ആർ നോട്ട് ആൻഡ് വാട്ട് യു ആർ. ഇവിടെ നിങ്ങൾ സിനായ് മല എടുക്കണ്ട, ഹാഗാറിനെ എടുക്കണ്ട, സാറായി എടുക്കണ്ട, അബ്രാമിനെ എടുക്കണ്ട, ഒന്നും വേണ്ട. ഇത്ര എടുക്കുക, നിങ്ങൾ വേലക്കാരി എന്ന് ജനിച്ചവനല്ല, പുത്രനി എന്ന് ജനിച്ചവനാണ്. You are not born of a servant, you are born of a free woman. അവകാശിയാണ്. You are born as a heir. Hallelujah. അവകാശിയാണ്. You are born in inheritance. വീട്ടിൽ ജീവിച്ചവനാണ്. You are born in the house. അപ്പന്റെ പ്രിവിലേജ് എല്ലാം അനുഭവിച്ചവനാണ്. Getting the privileges of the father. Thank you Jesus. Thank നമുക്ക് ഒരുമിച്ച് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഈ സമയത്ത് രോഗികളായിട്ടുള്ളവരെ, can we all stand up together? ബ്രദർ, എനിക്ക് ഇന്ന് ഒരു സൗഖ്യം ആവശ്യമുണ്ട് എന്ന് പറയുന്നവരെ, if you need a healing in your life today, നിങ്ങൾക്ക് മുമ്പോട്ട് വരാം, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. Come forward and we'll pray for you. ബ്രദർ, എനിക്ക് ഇന്ന് ഒരു സൗഖ്യം വേണമെന്ന് പറയുന്നവരെ, you can come forward. If anybody here for a healing, if anyone is here for a healing, please come forward and we will pray for you. നിനക്ക് ആ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നു. ഞാൻ രോഗിയാണ്, എനിക്ക് ഒരു സൗഖ്യം വേണമെന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? Is there anyone who is sick and you say you need healing? I am here to pray for you. എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണേ? Mouth ulcer. Uterusല എത്ര ഫൈബ്രോയിഡ്സ് ഉണ്ട്? കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിൽ പോയത് അവിടെ വരെ എത്തിയത്. അന്നേരം ചെസ്റ്റ് ഇൻഫെക്ഷൻ ആയിട്ട് അവർ റിഫ്യൂസ് ചെയ്ത്. എത്രയെണ്ണം ഉണ്ടെന്നാ? 5-6 ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കേ, വൈറ്റ് ലീക്ക്. ഗോട്ട് യു ട്രൈ ഫൈബ്രോയിഡ്സ്. വൈറ്റ് ലീക്ക് കൈ വെക്കുക മകളെ. യേശുവിനെ ധ്യാനിക്കുക. തിങ്ക് ഓഫ് ജീസസ്. കാൽവരി ക്രൂശിലെ കഷ്ടാനുഭവമേ, ദിവ്യബലിയെ ഞങ്ങൾ അത് ധ്യാനിക്കുന്നു. ഈ മിനിറ്റിൽ ദ സാക്രിഫൈസ്. ഈ മിനിറ്റിൽ ഈ മകളെ അങ്ങ് സ്പർശിക്കണമേ. Thank you for touching her. അവിടുത്തെ രക്തത്താൽ, through your blood, ഈ മകളെ ഉദ്ധരിക്കണമേ. Heal her. അവിടുത്തെ ദിവ്യബലി, through your sacrifice, ഈ മകൾക്ക് മതിയായതാണെന്ന് ഞാൻ ഉണ്ടായി. കർത്താവ് ഈ മകളെ തൊടുന്നു. She has been made perfect. യേശുവിന്റെ സ്പർശനം അവളുടെ മേൽ നടക്കുന്നു. Touch is coming on you. 5 ഫൈബ്രോയിഡുകളെ യേശു എടുക്കുന്നു ഞാൻ കാണുന്നു. 5 ഫൈബ്രോയിഡ്സ്. Yes, 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 yes. It's disappearing. It's disappearing. Oh. 5 fibroids are disappeared agunu. 5 fibroids are disappeared. Five fibroids are disappearing. Yeshuvinte naamathil. Jesus. Achanena vetti. 30 varshamayitte. Okay. Kai uyerthe pidichu. Lift your hand up.
യേശുവേ ആരാധന. ആമേൻ. ആരാധന യേശുവിനെ കൊടുക്കാൻ തുടങ്ങിക്കോ. 30 വർഷമായിട്ട് ഈ മകനെ അസ്വസ്ഥപ്പെടുത്തിയിരിക്കുന്ന രക്തം വാർന്നൊഴുകുന്ന അവസ്ഥ കർത്താവിന്റെ കരം ഈ മകന്റെ മേലെ അടിക്കുന്നു. ജീവൻ അടിക്കട്ടെ, ശക്തി ഇറങ്ങട്ടെ, ശക്തി ഇറങ്ങട്ടെ, ശക്തി ഇറങ്ങട്ടെ. ഓ, ആ ബാധ ഒഴിയുന്നു. ഇനി ശരീരത്തിൽ നിന്ന് രക്തം വാർന്നൊഴുകേണ്ട ആവശ്യമില്ല. യേശുവിന്റെ രക്തം നിനക്ക് വേണ്ടി ഒഴുകിയിരിക്കുന്നു മകനെ. ഓ ഓ തിരുനണത്തിന്റെ മഹാശക്തി ഈ മകന് വേണ്ടി വ്യാപരിക്കുന്നു. That power is spreading here for you. Touch of Jesus. യോ ബ്രദർ, ഹോൾഡ് ചെയ്തോണം, നിങ്ങളെ ഹോൾഡ് ചെയ്തോണം. വലിയ ശക്തിയുടെ മേലെ അടിക്കാൻ പോവാ. മുറുക്കെ പിടിച്ചോണേ. പരിശുദ്ധാത്മാവിന്റെ മഹത്വം അടിക്കുന്നു. Touch of Jesus. ഒഴിഞ്ഞു പോകുന്നു. Get out. In Jesus' name. Oh, 30 വർഷത്തെ രക്തച്ചൊരിച്ചിലുകൾ ഇന്ന് ഇവിടെ അവസാനിക്കുന്നു. മകളെ, 5 fibroids എടുത്തത് ഞാൻ കണ്ടു. God has removed 5 fibroids. അതിൽ കൂടുതലുള്ളത് എനിക്കിപ്പോ വ്യക്തതയില്ല, പക്ഷെ 5 യേശു എടുത്തു കളയുന്നത് ഞാൻ കണ്ടു. 5 fibroids are removed. You healed. 6.7 6.7 mm growth ഉള്ള ഒന്നിനെ കർത്താവ് കട്ട് ചെയ്തു കളയുന്നു ഞാൻ കണ്ടു. God has cut a fibroid which is 6.7. യേശുവിന്റെ നാമത്തിന്റെ മഹത്വം. കരങ്ങളെ അടിച്ചു യേശുവിന്റെ മഹത്വം കൊണ്ട്. ബ്രദർ, ഇന്ന് രാത്രി, ഇന്ന് പകൽ എനിക്കൊരു സൗഖ്യം വേണം എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? Anyone who wants a healing, you can come forward. Come forward. What healing you are expecting? 2 months. ഓ, യേശുവേ എന്ന് വിളിച്ചോ, യേശുവേ എന്ന് വിളിച്ചോ, യേശുവേ എന്ന് വിളിച്ചോ. താങ്ക് യു ജീസസ്. ഈ മകനെ അങ്ങ് തൊടുന്നല്ലോ. ഇന്ന് 3 കാര്യം നിന്നോട് പറയാനായിട്ട് യേശു പറയുന്നു. ഒന്ന്, God says to tell you 3 things. My Jesus is restoring your life. Jesus is restoring. ഈ മകന്റെ ജീവിതത്തെ യേശു പുനഃസ്ഥാപിക്കയാ. He is restoring your life. ഉടച്ചിട്ടതിനെ യേശു പണിയുകയാണ്. Whatever has been broken, Jesus is building it. Family life ഉടഞ്ഞു പോയി നിൽക്കുന്നത് ഞാൻ കാണുന്നു. Your family life is broken. ബ്രദർ, അങ്ങനെ അങ്ങനെ എന്നോട് കർത്താവ് അത് ഭയങ്കര ക്ലാരിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. 2 ധ്രുവത്തിലാക്കി പിരിച്ചു നിർത്തിയിരിക്കുന്നു. നിന്നെ ഇട്ടേച്ചു പോയി. ഇനി നിന്റെ അടുക്കിലേക്ക് അത് വരികയില്ല. ഇനി നിന്റെ മുമ്പിൽ ഒരു വലിയ അയ്യോ, നിലനിൽപ്പിനെ പോലും ബാധിച്ചിരിക്കുക. അത് നിലനിൽപ്പിനെ, നിന്റെ പേര് കേസുകൾ നടക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ നിന്റെ നിലനിൽപ്പിനെ അത് ബാധിച്ചിരിക്കുകയാണ്. പക്ഷെ കർത്താവ് ഇന്ന് നിന്റെ ചരിത്രം മാറ്റുന്നു. യേശു ഈ മകന്റെ ചരിത്രം മാറ്റുന്നു. ദണ്ഡ ഇയാളുടെ മേൽ ഒരു വലിയ അഭിഷേകം അടിക്കുന്നു. ഇന്ന് മുതൽ കാര്യങ്ങളെ തീരുമാനിക്കുന്ന നീ അല്ല, നിന്നിൽ വരുന്ന അഭിഷേകമാണ്. നിന്നിൽ വന്നിരിക്കുന്ന അഭിഷേകം കാര്യങ്ങളെ തീരുമാനിക്കുന്ന തരത്തിൽ ഈ മകന്റെ മേൽ അഭിഷേകത്തിന്റെ മഹാശക്തി അടിക്കട്ടെ. The anointing is coming on you. Touch. Touch of Jesus. The divine touch of Jesus. Oh, Ram Premiya. The divine touch of Jesus is coming. ഒരു കേഴ്സ് തന്നെ ഈ മനുഷ്യന്റെ മേൽ നിന്ന് ഓടി പോവാ. A curse is leaving you. പിടിച്ചോണേ, പുറത്തു തെറിച്ചു പോ. ഒരു കേഴ്സ് തന്നെ ഈ മനുഷ്യന്റെ മേൽ നിന്ന് ഒഴിഞ്ഞു പോവുക. കേഴ്സ് തന്നെ ഈ മനുഷ്യന്റെ മേൽ നിന്ന് ഒഴിഞ്ഞു പോവുക. നിങ്ങൾ എല്ലാവരും ഇയാൾക്ക് വേണ്ടി ഒന്ന് സ്തോത്രം ചെയ്തു. യേശുവിന് ആരാധന കൊടുത്തു ഈ വ്യക്തിക്ക് വേണ്ടി. ഈ വ്യക്തിയുടെ പേർക്ക് യേശുവിന് ആരാധന കൊടുത്തു. ഇറങ്ങിപ്പോ. യഥാർത്ഥ സ്വാതന്ത്ര്യം മകന്റെ മേൽ വ്യാപരിക്കട്ടെ. Let real freedom come into this man. Let real freedom come into his life. ആ ബാധ ഒഴിയുന്നു. The spirit is leaving. Touch. Yes. 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 But a new personality തന്നെ ഈ മനുഷ്യനിൽ നിന്ന് മൂലം ബിൽഡ് അപ്പ് ആവുക.
A new personality is being built up. ഇനി ഡിപ്രസ്ഡ് ആയിരിക്കാൻ നിന്നെ കിട്ടത്തില്ല. നീ ഇതിനെ അഭിമുഖീകരിച്ച് മുമ്പോട്ട് പോകാൻ പോവാ. You're going to face it and go forward. നിന്റെ ചോദ്യം ഫുൾ സ്റ്റോപ്പ് ഇട്ടടത്ത് കോമ ഇട്ട് തുടരുന്നത് ഞാൻ കാണുന്നു. യേശുവിന്റെ നാമത്തിൽ ഇതിനു വേണ്ടി സംഭവിക്കുന്നു. ഓ പരിശുദ്ധാത്മാവ് അത് ചെയ്യുന്നു. Turning into a comma. Thank you Jesus. Oh the glory of God. വേറാരെങ്കിലും രോഗികളായിട്ട് പ്രാർത്ഥിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ Is there anyone else? പെട്ടെന്ന് നിങ്ങൾ തയ്യാറാവുക. Who needs healing? Come forward. പെട്ടെന്ന് നിങ്ങൾ തയ്യാറാവുക. Come forward. What healing you are expecting? ഇവൾക്ക് Thank you Jesus. ഇന്ന് ഈ കുഞ്ഞിനെ അത്ഭുതകരമായി അങ്ങ് സൗഖ്യമാക്കിയട്ടെ. Heal her Jesus. ഈ വീട്ടിലേക്ക് ദൈവമഹത്വം ഇറങ്ങട്ടെ. Let the glory. ഈ വീട്ടിലേക്ക് ദൈവമഹത്വം ഇറങ്ങട്ടെ. Let the glory come into this house. യേശുവിന്റെ നാമത്തിൽ അലർജി കുഞ്ഞിനെ വിട്ടുപോട്ടെ. Let the allergy come off in Jesus' name. യേശുവിന്റെ നാമത്തിൽ അലർജി കുഞ്ഞിനെ വിട്ടുപോട്ടെ. Let the allergy go off in Jesus' name. ഓരോ ജീവിതങ്ങളുടെ മേലും യേശുവിന്റെ സ്പർശനം നടക്കുന്നു. God is touching each life. ഇത് യേശു നിങ്ങളെ തൊടുന്ന മിനിറ്റുകളാണ്. These are the times when Jesus is touching. ഭയങ്കരമായ ദൈവിക സ്പർശനത്തിന് മനനിയന്ത്രണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. God is touching your lives. സ്കിന വരിക. യേശുവേ Let your touch come on this boy right now. Shadows leaving your body. Touch. Is it the power of God? Woo! Ngode thalli pidichu ente adathode thalli pidichu valiya deiva shakti ivante mel arangatte. Powers falling on him. Valiya deiva shakti ivante mel. Powers falling on him. ഈ തലമുറയിൽ ദൈവനെ തിരഞ്ഞെടുത്തിരിക്കുന്നു. God has chosen you in this generation. നിന്റെ വീടിന്റെ ശാപമല്ല നീ, നിന്റെ വീടിന്റെ അനുഗ്രഹമാണ് നീ. You will not be a curse but a blessing. നിന്റെ വീടിനെ ഒരു വെളിച്ചമാക്കി ദൈവം മാറ്റുന്നു. ആ വെളിച്ചത്തിൽ ഒരു ലാമ്പിനെ പോലെ ദൈവം നിന്നെ കാണുന്നു. He is seeing you as a lamp. You are the light of the house. യേശുവിന്റെ നാമത്തിൽ. In Jesus name. ഓ വലിയ കൃപ അവനെ സൗഖ്യമാക്കിയിരിക്കുന്നു. സൗഖ്യ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വന്നു നിൽക്കുവാണ്. എന്തോ പറ്റി? Fibroid ഈശുവിൻ നാമത്തിൽ ഫൈബ്രോയിഡ്സ് അപ്രത്യക്ഷമാവട്ടെ. Let the fibroids disappear in Jesus. ക്രൂശിൽ ചൊരിഞ്ഞു വരിക 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 വരിക. കർത്താവ് നിന്നെ തൊടുന്നു മകളെ. യേശുവിന്റെ സ്പർശനം ഹെർണിയകൾ അപ്രത്യക്ഷമാവട്ടെ. Hernias disappearing. ഹെർണിയ മാറി പോകാൻ പ്രാർത്ഥിക്കുന്നുണ്ടോ? ഉണ്ട്. ഹെർണിയകൾ യേശുവിന്റെ നാമത്തിൽ അപ്രത്യക്ഷം. Let the hernias disappear in Jesus name. കാൽവരി ക്രൂശിലെ മഹാ രക്തത്തിന്റെ ശക്തി. The power of the blood of Jesus. Oh, naal saukhyangal ee magalude mel ottadikku sambhavikkunu. For healings coming on you. Karam adichonu kartavane stuthichu. For healings coming on you. Shakti adikkatte. Powers fall. Shakti varapadatte. Powers fall. Let the power of God move. Let the power of God move. Oh, ee body yesu saukhyamaakunu. Full body yesu saukhyamaakunu. Your body. ഇതൊരു ടോട്ടൽ റെസ്റ്റോറേഷൻ ഓഫ് യുവർ ഹെൽത്ത്. ഓ സ്വീകരിച്ചോ 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 സ്വീകരിച്ചോ. യേശുവിന്റെ നാമത്തിൽ മകളെ സൗഖ്യമാകുന്നു. God is healing. മനന്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഈ കുഞ്ഞിന്റെ ശരീരത്തിൽ നിന്ന് അത് ഒഴിഞ്ഞു പോകട്ടെ. Let eczema be healed. വലിയ വിടുതൽ ഇപ്പോൾ തന്നെ സംഭവിക്കട്ടെ. Let there be a big deliverance. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. In Jesus name. സഹോദരി നീ യേശുവിന്റെ സാക്ഷിയാകാൻ പോകുന്നു. You're going to be ഇപ്പോൾ തന്നെ കർത്താവിനോട് പറയുന്നു, ആ ഫൈബ്രോയിഡുകൾ അവിടുന്ന് യേശു എടുത്തു മാറ്റി കഴിഞ്ഞു. God has taken the fibroids. രക്തത്തിന്റെ മഹാശക്തി നിന്നെ തൊട്ട് കഴിഞ്ഞിരിക്കുന്നു. The power of the blood. കരങ്ങളെ അടിച്ചുകൊണ്ട് യേശുവിന് മഹത്വം കൊടുക്കുക. Amen. അനേജെ കൈകൾ അങ്ങോട്ട് വെച്ചു. യേശുവേ എന്ന് വിളിച്ചു. തിരുനിന്നത്തിന്റെ മഹാശക്തി മകളെ നൽകി. ഒന്നും ഒരിക്കലും ഒരു ദോഷവും വരുത്തുകയില്ല. എല്ലായിടത്തും എല്ലായ്പ്പോഴും യേശു ക്രിസ്തുവിൽ ഞാൻ പൂർണ്ണ ജയാളിയാണ് എന്ന വചനത്തിന്റെ മഹാ വലിയ സൗഖ്യമായിട്ട് വ്യാപരിക്കട്ടെ. മൂന്ന് മുഴകൾ ഒറ്റയടിക്ക് യേശു ആ ശരീരത്തിൽ നിന്ന് എടുത്തു മാറ്റും. ബോള് പോലുള്ള മൂന്ന് മുഴകളെ യേശു എടുത്തു മാറ്റും. Jesus. Oh, you are receiving the power of God. Try to stand here. Try to stand here. Try to stand here. Lift your both hands. Bone cancer is disappearing. Bone if you want to see closer, disappearing. See this. The power of God is touching his body. Oh, bone cancer is disappearing. Go! Go out! I'm not requesting you sickness. I command in the name of Jesus, bone cancer, leave this body. Oh, he's under the power of God now.
പരിശുദ്ധാത്മാവിന്റെ കീമോതെറാപ്പിയും അങ്ങനെ മേ നടക്കുക. The chemotherapy of Jesus is on you. Yes, 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 yes. Yes, yes. Shaktamaya radiation kala body il ippo nadannondirikkya. Radiation is happening in your body. Adu oru total restoration aanu. This is a total restoration. Oh, yes, yes. Adu sambhavichondirikkunu. It is happening. Bone cancer kal kariyunu. Bone cancer is being healed. Asthikale yeshu thodunu. He is touching your bones. അസ്ഥികളെ യേശു തൊടുന്നു. He is touching your bones. അസ്ഥികളെ യേശു തൊടുന്നു. He is touching your bones. സ്വീകരിക്കുക. Receive it. സ്വീകരിക്കുക. Receive it. Oh, he is receiving. He is receiving. He is receiving it. He is receiving the power of God. He is receiving the power of God. Set him free. Set him free, oh God. Now. 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 In the name of Jesus, that sickness is leaving. Total deliverance in Jesus' mighty name. Let the people of God say amen. Amen. It's done. Brother, karayad endra karayad yeshu alle thodana endra karayad etra naal aayittu treatment illa 1 year. He's under treatment for a year. You are totally healed by the power of God. Go and enjoy your life. Jesus. കരങ്ങളെ അടിച്ചുകൊണ്ടുന്ന യേശുവിനെ മാത്രം. Clap your hands and give him glory. Thank you, Jesus. Who else? Who else? Severe back pain. Yeah. 4 years. So last 4 years. She's got severe back pains for the last 4 years. How did it happen? Accident. Is it an accident? Yeah. Following an small accident. Small accident, but it become developed and become a big pain now. Believe Jesus. Oh God. Jesus. She is believing you. She is believing you. Let spinal being restored in Jesus' name. Let the spine be restored. See, she is receiving the power of God. ഉള്ള നട്ടെല്ലാം യേശു തൊടുന്നത് നിങ്ങൾ എല്ലാവരും കണ്ടോണം. God is touching your spine. Yes, this is the spot. യേശുവിന്റെ സ്പർശനം നടക്കുന്നു. God is touching. പ്രതി അവിടെ കൈ വെച്ചോ. Yes, അവിടെ 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 എക്സാക്ട്ലി ആ സ്പോട്ടിൽ കർത്താവിന്റെ സ്പർശനം നടക്കുന്നു. ഇപ്പോൾ അവളുടെ മേൽ ആ ദൈവശക്തി അടിക്കാൻ പോവാണ്. The power is going to come on you. Receive it. Receive it. Yeah, yeah, yeah. It's coming. 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 That spirit of sickness is leaving. That spirit of sickness is leaving. Oh, give glory to Jesus. Let people of God give glory to Jesus. Glory to Jesus. യേശുവിനെ ആരാധന കൊടുത്തു എല്ലാവരും. Give glory to Jesus. ദാ 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 ബാധ ഒഴിഞ്ഞു പോകുന്നു. That spirit is സ്വസ്ഥയാവുക. Be സ്വസ്ഥയാവുക. Be healed. Complete heal ആവുക. 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 Be healed completely. Complete heal ആവുക. യേശുവിന്റെ രക്തത്താൽ. Through the precious. Yes, 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 yes. Yes, 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 yes. She is receiving. Ah. Yes, in the name of Jesus. In the name of Jesus. Oh, oh. രാത്രി കാലങ്ങളിൽ ഇവളെ അസ്വസ്ഥപ്പെടുത്തി തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് നിലത്ത് കിടന്ന് ഉരുണ്ട് ഒരു പ്രാന്തിയെ പോലെ ഇവളെ ബന്ധിപ്പിച്ചു വെച്ച
There was a spirit. ഇരുട്ടിന്റെ ശക്തികൾ. Powers of darkness which ഈ മകളെ വിട്ട് Those powers of darkness ഒഴിഞ്ഞു പോകുന്നു. Are going off in the name of Jesus. ഒഴിഞ്ഞു പോകുന്നു. ഒഴിഞ്ഞു പോ. Go out in Jesus' name. ഒഴിഞ്ഞു പോ. ഒഴിഞ്ഞു പോ. ഒഴിഞ്ഞു പോ. ഒഴിഞ്ഞു പോ. ഒഴിഞ്ഞു പോ. Yes. It's happening. In Jesus' name. Amen. Amen. Now you can check your back. Yeah, I felt the power of Jesus like a, you know, like a warm hand in my back. I don't know, while they are praying, while you are praying, but I thank to God and I believe in God. He cured me well. Now you can check it out. Perfect. Yeah, thank you. Give glory to Jesus. Give glory to Jesus. Hallelujah. Amen. Jesus. Whatever, short sight. Father, in the name of Jesus, let your anointing be manifested in Jesus' name. Restoration of healing. Restoration of hate. Restoration of sight. In Jesus' name. In Jesus' name. Check your eyes. Give glory to Jesus. Hallelujah. Glory to Jesus. Especially those who are watching me online. Through YouTube, live stream. This is your turn. Come on, start confessing. I am the promised son who born in his inheritance. Amen. So I will enjoy the abundant life, health, prosperity, eternal life. Amen. Everything is mine. I am the son who born in the family. Thank you, Jesus, for this wonderful privilege. Thank you. I bless each and everyone, those who gathered over here, oh God. Stretch your hand on them. Lead them to this knowledge. Thank you, Jesus. Thank you. Thank you, Jesus. We pray in Jesus' name. Amen. Amen. Is it time for an offering? Karthavinte velaykku vendi kodukkuvanulla samayamaanu.